കാലത്തേക്കാൾ മൂല്യം കുറഞ്ഞ ഒരു ഇന്ന് നാളേക്കാൾ ഇതിന് മഹത്വമുണ്ട് എന്നത് ശരിയാണ്. പുതിയ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഭീഷണികളും ആലോചനകളും നമുക്ക് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളെല്ലാം കൂടുതൽ അപകടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ മൂല്യങ്ങളെയും നൈതികമായ വിചാരങ്ങളെയും നന്മയിലേക്കുള്ള ചിന്തകളെയുമെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും നമ്മിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഏതെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഉമ്മത്തിൽ ഉണ്ടായാലും ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്ഖി, യാഥാർത്ഥ്യത്തിൻ്റെ മേൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം, ഒരു സംഘം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ അവരെ തളർത്തുകയില്ല. എല്ലാ പ്രതികൂല്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ജനത, ഒരു വിഭാഗം നന്മയുടെയും ഹിദായത്തിൻ്റെയും വക്താക്കളായി ഇവിടെ ഉണ്ടാകും. അത്തരം ഒരു പക്ഷത്തിൽ ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിചാരങ്ങൾ പുതിയ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യാൻ പുതിയ മാനങ്ങളും മേഖലകളും ഏറെയുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിശ്വാസിക്കുള്ള ഉണ്ടാകേണ്ട ബന്ധങ്ങൾ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിശ്വാസിക്ക് ഒരു വ്യക്തിക്കുണ്ടാവേണ്ടത് മൂന്ന് വിധത്തിലുള്ള ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളെ നാൾക്കുനാൾ പൊടിതട്ടി റെഡിയാക്കി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്യകളെ മുഴുവനും മറികടക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ മുഴുവനും അതിജീവിക്കുവാൻ നമുക്ക് കരുത്തു ലഭിക്കും. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് മുഴുവനുമുള്ള പരിഹാരം പ്രവാചക പാഠശാലയിൽ നിന്ന് ബോധ്യമാകും. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ഉൾക്കൊള്ളേണ്ടത് ശരിയായ ഒരു വിശ്വാസത്തിലൂടെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന ശരിയായ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ഇമാം ഖാദി ഇയാദ് തങ്ങൾ അഷ്ഷിഫയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തുറന്നു, ആദാനൻ ഉമ്യ وقلوبا غلفا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിലൂടെ അന്ധത ബാധിച്ചിരുന്നവർക്ക് വെളിച്ചം ലഭിച്ചു, അശ്രദ്ധമായിരുന്ന ഹൃദയങ്ങൾക്ക് ശ്രദ്ധ നൽകി, നന്മ കേൾക്കാൻ നിയോഗമില്ലാതിരുന്ന കാതുകൾക്ക് നന്മയെ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ലോകത്തെ മുഴുവനും നന്മയെ കേൾപ്പിക്കാനും നന്മയെ കാണിക്കാനും നന്മയെ ചിന്തിപ്പിക്കാനും നിയോഗിക്കപ്പെട്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് കേവലമായ ഒരു പ്രയോഗത്തിൽ ഒതുങ്ങുന്നതല്ല. സാധാരണയുള്ള വ്യക്തികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് മഹത്വങ്ങളുടെയും ശ്രേഷ്ഠതകളുടെയും സമ്മേളനമാണ് റസൂൽ എന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടാവുക. ആ റസൂലിൽ തന്നെ ഏറ്റവും ഉന്നതിയുള്ള മഹത്വമുള്ള നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ശരിയായ ഒരു വിശ്വാസം ഏതെങ്കിലും ഒരു ജനതയിലേക്ക് കടന്നു വന്ന ഒരു സാമൂഹിക നായകനല്ല. രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങൾക്ക് സാരഥ്യം വഹിച്ച ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ല. സാംസ്കാരികമായ ചില വിചാരങ്ങൾ നൽകിയ ഒരു കൾച്ചറൽ ഇന്റഗ്രേഷന്റെ നായകൻ അല്ല. ഏതെങ്കിലും ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി വിചാരം നൽകിയ സാമ്പത്തിക വിശാരദൻ അല്ല. സമൂഹത്തിലെ ഏതെങ്കിലും ഒരു ഉച്ചനീചത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന ഒരു കേവല റിഫോമർ അല്ല. കാലഘട്ടത്തിന്റെ വഴിത്തിരിവുകളിൽ അടയാളപ്പെടുത്ത റിനൈസൻസുകൾ സാഹിത്യത്തിന്റെയും സാമൂഹിക ഘടനയുടെയും ഭാഗമാകുമ്പോൾ അതിനുവേണ്ടി നിലകൊണ്ട ഒരു നായകർ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഏതെങ്കിലും സാധാരണമായ വിലാസങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിധേനയും അസാധാരണത്വമുള്ള അല്ലാഹു ലോകത്തിന് മുഴുവനും മോക്ഷമായി നിയോഗിച്ച കാരുണ്യത്തിന്റെ കവാടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ശരിയായ ഒരു വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വരേണ്ടതുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നാണ് മുഴുവൻ വിജയങ്ങളുടെയും തുടക്കം. അതുകൊണ്ടാണ് ഖാളി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ വിശ്വസിച്ച ആളുകൾ അവർ വിജയത്തിന്റെ വിജയത്തിന്റെ നിധിയിൽ നിന്ന് വിഹിതം ലഭിച്ച ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചവർ. മൻ ആമന ബിഹി വഅസ്സറഹു വനസറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുകയും സഹായിക്കുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ മഗ്നമുസ് സആദത്തിൽ നിന്ന് വിഹിതം ലഭിച്ചവരാണ്, വിജയത്തിന്റെ നിധിയിൽ നിന്ന് വിഹിതം ലഭിച്ച ആളുകളാണ്. അതേ സമയത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിശ്വസിക്കുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അശ്രദ്ധമായി കാണുകയും ചെയ്ത ആളുകൾ പരാജയം അനിവാര്യമായ വിഭാഗമാണ് എന്നും ആ മുഖത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഇയാദ് അഷ്ഷിഫ എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ എഴുതിയത് കാണാം. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ നന്മയുടെയും വഴികൾ എത്തിച്ചേരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. എല്ലാ തന്മയിൽ നിന്നും ലോകത്തെ മാറ്റി നിർത്തിയിട്ട് വെളിച്ചം നൽകിയ നേതാവാണ് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ നിലക്ക് വിശ്വസിക്കണം. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ പോലെയല്ല. നിങ്ങളിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പോലെ സാധാരണയിൽ വിലാസമുള്ള ആളല്ല. ഇന്നയാളുടെ മകനെന്നോ ഇന്നയാളുടെ വാപ്പയെന്നോ ഒരാളിലേക്ക് ആരോപിച്ച് പറയുന്ന സാധാരണ വിലാസമുള്ള ആളല്ല. പിന്നെ ആരാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിയോഗിച്ചു തന്ന നബിയാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും,
നിങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ നിയോഗിച്ചിരിക്കുകയാണ് നിങ്ങളിൽ നിന്നുള്ള ഒരു നബിയെ അല്ലാഹു തആല അയച്ചു തന്നിരിക്കുകയാണ് മാത്രമല്ല അത് ഏറ്റവും അത്യുത്തമമായ സ്ഥാനമുള്ള നബിയാണ് അംഫസികും നിങ്ങളിൽ വെച്ച് ഏറ്റവും വ്യക്തിത്വ മഹത്വമുള്ള നേതാവാണ് അങ്ങനെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാക്കിർ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലാണ് വഖാതമൻ നബിയ്യ അന്ത്യനാൾ വരെയുള്ള ലോക ജനതയ്ക്ക് മാർഗദർശനം നൽകാനുള്ള നബിയാണ് ഇനി ഒരു നബി ഇവിടെ വരാനില്ല ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല അതുകൊണ്ട് ലോകത്തിൻ്റെ വികാസങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്ന നബിയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനം വരെയുള്ള മാനവികതയുടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രവാചകരാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് കൈമാറി തന്ന വിശുദ്ധമായ ഖുർആൻ ആ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് മുത്തു നബി തങ്ങളുടെക്ക് ലഭിച്ചിട്ടുള്ള വേദമാണ് മുഅ്ജിസത്താണ് വേറെ ഒരു നബിക്കും മുഅ്ജിസത്തും കലാമും ഒന്നായി ലഭിച്ചിട്ടില്ല മൂസ നബി അലൈഹിസ്സലാമിന്റെ ആയത്ത് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് തൗറാത്തല്ല തൗറാത്ത് അല്ലാഹു തആല നൽകിയ വേദം തന്നെയാണ് പക്ഷേ ദൃഷ്ടാന്തമായി നൽകിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമിയായ മൂസ അലൈഹിസ്സലാമിന്റെ തൗറാത്ത് അവിടുത്തെ കലാമാണ് വേദമാണ് പക്ഷേ അവിടുത്തെ ദൃഷ്ടാന്തമോ അസാ അവിടുത്തെ വടിയാണ് അത്ഭുത വടിയാണ് ജനങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിക്കാനുള്ള ദൃഷ്ടാന്തമുണ്ടായിരുന്നത് തൗറാത്തായിരുന്നില്ല അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വടിയാണ് شاهد فآمن به الشيخ محمد متولي الشعراوي എഴുതുന്നത് കാണാം അതിനെ സാക്ഷിയായ ആളുകൾക്ക് അത് ബോധ്യമായി തൗറാത്ത് അല്ലാഹുവിൽ നിന്നുള്ള കലാമാണ് വേദമാണ് എന്നാൽ ജനതയോട് വെല്ലുവിളിക്കാനുള്ള ദൃഷ്ടാന്തം അതായിരുന്നില്ല മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പ്രത്യേകമായി നൽകിയ വടിയാണ് ആ വടിയുടെ ദൃഷ്ടാന്തം ആ കാലത്തുള്ള ആളുകൾ കണ്ടു അവരത് അനുഭവിച്ചു സാക്ഷിയായി അവർ വിശ്വസിച്ചു അതോടെ ആ ദൃഷ്ടാന്തത്തിന്റെ കാലം കഴിഞ്ഞു ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ വേദം ഇഞ്ചിയിലാണ് ഈസാ നബിക്ക് കൊടുത്ത ദൃഷ്ടാന്തം അതല്ല أخلق لكم من الطين كهيئة الطير بإذن الله فأنفخ فيه الله سبحانه وتعالى نلغي دشتاندم مرچ وره جيبي پكيوغا كلمن للن پرابغل پراب پكيوغا تودنگي ولا دشتاندن غلان نلغي دشتاندم انو ويره ويدم انو ويره إننال ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കലാമും ദൃഷ്ടാന്തവും ഒന്നാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങൾക്ക് നൽകിയിട്ടുള്ള ദൃഷ്ടാന്തം അന്നത്തെ ജനങ്ങൾക്ക് മാത്രം ബോധ്യമായി അവസാനിക്കേണ്ടതല്ല വഖാതമൻ നബീൻ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് കേവലമായ ഒരു കാലപരിധിയിലുള്ളിൽ ഉള്ള ആളുകളല്ല അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് മാറി മാറി ബോധ്യപ്പെടേണ്ട ദൃഷ്ടാന്തങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധമായ കലാം എന്ന് പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് അൽ കലാമുൽ മുനസ്സലു അലാ നബിയ്യന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുതഅബ്ബദു ബിതിലാവതിഹി പാരായണം ആരാധനയായി കൽപ്പിക്കപ്പെടുന്ന
അല്ലാഹു എന്ന വിശേഷമായ വചനങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നബിതങ്ങൾക്കുള്ള ദസ്തൂറെ അമലാണ്, അവിടുത്തെ കർമ്മഗ്രന്ഥമാണ്, അവിടുത്തെ ജീവിത വ്യവസ്ഥിതിയാണ്, അവിടുത്തെ ദൃഷ്ടാന്തമാണ്. അന്ത്യനാൾ വരെയുള്ള ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ വെല്ലുവിളി നിലകൊള്ളുകയാണ്. അതിന്റെ വെല്ലുവിളി മുത്തുനബി തങ്ങളുടെ വഫാത്തോടെ അവസാനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, അവിടുത്തെ റിസാലത്ത് തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, അവിടുത്തെ മുഅ്ജിസത്ത് അവസാനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, അവിടുത്തെ ശരീഅത്ത് അവസാനിച്ചിട്ടില്ല. വിശാലമായ വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ട്, സമയം പരിമിതമായതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടെ അവിടുത്തെ മുഅ്ജിസത്ത് അവസാനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടെ അവിടുന്ന് കൊണ്ടുവന്ന കലാം ദുർബലമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടെ അവിടുത്തെ ശരീഅത്ത് അവസാനിച്ചിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാം നൂറ്റാണ്ടിൽ ഉന്നയിച്ച വെല്ലുവിളി ഈ കാലഘട്ടത്തിൽ തുടരുന്നു എന്ന് മാത്രമല്ല, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തുടരുമെന്ന് മാത്രമല്ല, അന്ത്യനാൾ വരെയുള്ള വെല്ലുവിളിയാണ്. ഖുർആനിക സൂക്തത്തിന്റെ രഹസ്യങ്ങൾ ഇനിയും ഇവിടെ വെളിപ്പെട്ട് അവസാനിച്ചിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിയ വെല്ലുവിളികളും ഉയർത്തിയ വിജ്ഞാനങ്ങളും കാലഘട്ടം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം അവിടുന്ന് പറഞ്ഞാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കൊണ്ട് പ്രധാനമായും രണ്ട് വെല്ലുവിളികളാണ് ലോകത്തിന് മുമ്പിൽ ഉയർത്തുന്നത്. ഒന്ന് അറബുൽ അർബായ, അറബി ഭാഷയിൽ അതിസാഹസികതയുള്ള ആളുകൾ അവരുടെ അറബി ഭാഷയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ട് നടത്തിയ അറബി ഭാഷാ പ്രയോഗങ്ങളെ പരിശുദ്ധമായ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. അൽ അറബുൽ അർബായിനോട് അറബി ഭാഷയിൽ വെല്ലുവിളിച്ചു, നിങ്ങൾക്കിതിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാമോ? സാധിച്ചില്ല. ഖുസ്ബിന് സായിദയെ പോലെ, കുൽസൂമിനെ പോലെ അറബ് നാട്ടിലെ വലിയ സാഹിത്യ സമ്രാട്ടുക്കൾ അടുക്കളയുടെ അകത്തളങ്ങളിൽ സാഹിത്യം വിരിയുന്ന ഒരു ജനതയോട് പരിശുദ്ധമായ ഖുർആൻ ഭാഷാപരമായി വെല്ലുവിളിച്ചു, ഇതിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? സാമ്പ്രദായികമായ ഒരു വിദ്യാഭ്യാസം നേടിയ ആളല്ല. ഒരു ഗുരുവിന്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് അറിവ് നേടിയ ആളല്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ ഉലഗത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഏറ്റവും വലിയ സാഹിത്യ സമ്പുഷ്ടമായ ഭാഷയിൽ, എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്കിതിന് സമാനമായത് കൊണ്ടുവരാമോ? ഒറ്റാൾക്കും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണയിൽ പഠിച്ചെടുത്തുണ്ടാക്കിയ അറിവിന്റെ ഒരു പ്രോഡക്റ്റാണ് എന്ന് പറയാൻ ഒരാൾക്കും ന്യായമില്ലാത്ത വിധം ഖുർആൻ സാഹിത്യം കൊണ്ട് അത്ഭുതം വിരിയിച്ചു. ശൈഖ് മുഹമ്മദ് മുത്തവല്ലി ശഹ്റാവി എഴുതുന്നത് കാണാം, ഖുർആൻ ഇങ്ങനെ അലിഫ് ലാം മീം ഹാം മീം നൂൻ ഖാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണിത്, ഇതൊന്നും തിരിയാത്ത സാധനമാണ് എന്ന് അക്കാലത്തെ അറബി സാഹിത്യകാരന്മാർക്ക് പോലും ഒരാക്ഷേപം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരത്ഭുതപ്പെട്ടു പോയി, എന്താണിത്? ഇമാം ഖാദിൽ ബൈലാവി അവിടെ നല്ല വിശദീകരണം നൽകുന്നുണ്ട്. ഇരിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഒന്നാമത് നടത്തിയ വെല്ലുവിളി, സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാമോ? ഇത് അറബ് ജനതയ്ക്ക് മാത്രമാണ് ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നതെങ്കിൽ
രണ്ടാമതായി ഖുർആൻ ഉന്നയിച്ച വെല്ലുവിളി എന്ന് പറയുന്നത് വൈജ്ഞാനികമായ വെല്ലുവിളിയാണ്, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഉയർത്തുമ്പോൾ കാലങ്ങളിൽ വരാനുള്ള മുഴുവൻ അറിവിന്റെയും ചക്രവാളങ്ങളെ പരിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് അതിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ളൊരു വെല്ലുവിളിയാണ് ഖുർആൻ നടത്തുന്നത്. അറിയുമോ, റോം അതിജയിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഗണ്ണിതമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. റോമിന്റെ അതിജീവനത്തെ കുറിച്ചും റോമിന്റെ ആദ്യത്തെ പരാജയത്തെ കുറിച്ചും പരിശുദ്ധമായ ഖുർആൻ ഗണ്ണിതമായി അങ്ങ് അവതരിപ്പിക്കുമ്പോൾ അതിനെ മറികടക്കാൻ ലോകത്തൊരാൾക്കും കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പിൽക്കാലത്ത് അമേരിക്കയെ പോലെ സോവിയറ്റ് റഷ്യയെ പോലെ രണ്ട് ലോകവൻ ശക്തികളാണ് പേർഷ്യയും റോമുമെങ്കിൽ ആ റോമിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിക വാചകങ്ങൾ ലോകത്തിന് പാരായണം ചെയ്യുന്നത്. ഇവിടെ ഇതാ റോം പരാജയപ്പെട്ടിരിക്കുകയാണ്. വൈകാതെ അവര് വിജയിക്കുമേ. ഫീ ബിദ്ഇ സിനീൻ, ഇത് ഓതുന്ന സമയത്ത് നാളെയിനി റോമും പേർഷ്യയും തമ്മിൽ സന്ധിയിലായാലോ എന്ന ആശങ്ക നബിതങ്ങൾക്കില്ല. യുദ്ധം തന്നെ വേണ്ടെന്ന് വെച്ചാലോ, ഏതെങ്കിലും ഉടമ്പടി വന്നാലോ എന്ന ആശങ്കയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുഴുവൻ വൻശക്തികളുടെയും മുമ്പിൽ പ്രഖ്യാപനം നടത്തുന്നു, റോം ജയിക്കാനുള്ളതാണ്. അങ്ങനെ ഒരു കരുത്ത് എവിടെ നിന്നാണ് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളൊന്നും സ്വന്തമായ ഇച്ഛയിൽ നിന്ന് വരുന്നതല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവാ ഇല്ലാ വഹ്യു യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനങ്ങൾ അത് മുഴുവനും അല്ലാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നബിതങ്ങൾക്ക് ആശങ്കയില്ല, പ്രയാസമില്ല. അവിടുത്തെ മാനസിക ദാർഢ്യതയ്ക്ക് അതൊരു തകരാറുമില്ല. ഇത് അന്നമാക്കാല പറയുന്നത് മുഴുവനും സംഭവിക്കാനുള്ളതാണ്. പിന്നീട് മനുഷ്യ ശരീരത്തിലെ രഹസ്യങ്ങളെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നുണ്ട്. ഗോളാകൃതിയിലുള്ള ഭൂമിയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഭൂമി നിങ്ങൾക്ക് പരത്തി തന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഗോളാകൃതിയിലുള്ള ഭൂമിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആധുനിക ശാസ്ത്രകാരന്മാരെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന പരിശുദ്ധമായ പരാമർശമാണ്. ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, ഒരു സ്ക്വയർ ആണെങ്കിൽ, ഏത് അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഏത് അവസ്ഥയിലുള്ള മറ്റു നിർമ്മിതികളാണെങ്കിൽ ജോമെട്രിക്കൽ സ്റ്റൈൽ ഏതായാലും അതിനെല്ലാം ഒരതിരുണ്ടാകും. നിങ്ങൾ പൂർവാന്നത്തിലും അതുപോലെ തന്നെ നിങ്ങൾ കിഴക്കോ പടിഞ്ഞാറോ ഭൂമധ്യരേഖയിലോ എവിടെ പോയി നിന്നാലും നിങ്ങൾക്ക് പരന്നതായ ഭൂമിയെ നൽകിയില്ലേ. അറ്റമില്ലാതെ ആകണമെങ്കിൽ അതൊരു ഗോളാകൃതിയിലുള്ള സാധനമാകണമെന്ന് ഖുർആൻ ലോകത്തോട് പറഞ്ഞത് എത്ര മനോഹരമായിട്ടാണ്. ഇങ്ങനെ ഓരോ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുർആൻ അറിവിന്റെ ചക്രവാളങ്ങളെ ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ലോകത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ സയന്റിഫിക് അപ്രോച്ചുകൾ അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ പാഠങ്ങൾ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്റെ വിഷയം ഖുർആനും ശാസ്ത്രവുമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇനിയും വരാനുള്ള മുഴുവൻ നാനോ മൈക്രോ യുഗങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ഹബീബായ തങ്ങളുടെ റിസാലത്തിന് നൽകിയിട്ടുണ്ട്. അതാണ് വലാക്കി റസൂലല്ലാഹി വഖാതമൻ നബീ. അല്ലാഹുവിന്റെ റസൂലാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. അല്ലാഹു തആല ലോകത്തേക്ക് നിയോഗിച്ച അവസാനത്തെ നബിയാണ്. ഈ ഹബീബായ തങ്ങളിൽ നല്ല ഒരു വിശ്വാസം നമ്മളിൽ വേണം. നമ്മുടെ എല്ലാം എല്ലാമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു വിശ്വാസം നമുക്ക് വേണം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാട് ആ വിശ്വാസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഇന്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മാനസികമായ ഉറപ്പ്, നേർവഴിയിൽ വരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒന്നാമത്തെ കടമ ഏതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഓരോന്നും ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കാൾ യൂറോപ്യൻ പണ്ഡിതന്മാരെ പഠനം നടത്തുകയാണ് തിരുമൊഴികളെ കുറിച്ച്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൊഫസീസ് അല്ലെങ്കിൽ പ്രവചനങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇരിക്കട്ടെ, അൽ ഈമാനു ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഉത്തമമായ വിശ്വാസമാണ്. എന്റെ ഉമ്മമാരെ പെങ്ങന്മാരറിയണം, ഹബീബായ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം വേണ്ട വിധത്തിൽ നമ്മൾ അറിയാറുണ്ടോ? പണ്ടൊക്കെയാണെങ്കിൽ 40 ദിവസത്തെ വയതുണ്ടാവും, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നബി അല്ലാഹുവിനെ കുറിച്ചും അമ്പിയാക്കളെ കുറിച്ചുമുള്ള സിഫത്തുകൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കാനാണ്. ഈമാൻ കാര്യം വഴത്, ഇസ്ലാം കാര്യം വഴതൊക്കെ ഉണ്ടാവും. 40 ദിവസമൊക്കെ തുടർച്ചയായി വഴത് പറഞ്ഞ ഒറ്റപ്പെട്ട ആലിമീങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഉള്ള സിറാജുൽ ഉലമ ഹൈദറു ഉസ്താദ് പറയും, ഓറ് പണ്ട് 40 ദിവസം വഴത് നടത്തിയ കാര്യം. 40 ദിവസം തുടർച്ചയായി വഴത് നടത്തി ജനങ്ങൾക്ക് ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം അതെല്ലാം പറഞ്ഞു കൊടുക്കും. സാധാരണക്കാരായ ആളുകൾ പഠിക്കേണ്ട സിഫത്തുകൾ, അല്ലാഹുവിന്റെ വാജിബായ സിഫത്ത്, മുസ്തഹീലായ സിഫത്ത്, ജായിസായ സിഫത്ത്, അമ്പിയാക്കന്മാരുടെ സിഫത്തുകൾ, ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സീരിയസ് ആയി അത് പഠിക്കുന്നില്ല, കാര്യഗൗരവത്തോടെ പഠിക്കുന്നില്ല. അമ്പിയാക്കന്മാരുടെ വിശേഷം, അവരുടെ സ്വിദുക്കും അവരുടെ അമാനത്തും അവരുടെ ഫതാനത്തും, അപ്പോഴാണ് ഒരു നബി ആരാണ് എന്ന് മനസ്സിലാവുക. അമ്പിയാക്കളെ കുറിച്ച് അങ്ങനെയുള്ള നല്ല ഒരു വിശ്വാസം വേണം. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ അധിപൻ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് പോലെയല്ല റസൂലുള്ളാഹിന്റെ സ്റ്റേറ്റ്മെന്റ്. ഹബീബായ നബി തങ്ങൾ ആരാണ് എന്ന് വേണ്ട പോലെ വിശ്വസിക്കാത്ത മുസ്ലിം നാമധാരികളാണ് പലപ്പോഴും പ്രവാചക പാഠങ്ങളെ തെരുവിലും ചാനലുകളിലും ചോദ്യം ചെയ്യാനിറങ്ങുന്നത്. ആമിന വദൂദിനെ പോലെയുള്ള ആളുകൾ ലോകത്തേക്ക് വന്നത് അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങൾ അവർക്കറിയാത്തത് കൊണ്ടാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നബി ആരാണ് എന്നവര് അറിയുന്നില്ല. ലോകത്തെ മുഴുവനും അത്ഭുതമല്ലേ, കോടാന കോടി ജനങ്ങൾ ഓരോ ദിവസവും കോടിക്കണക്കിന് പ്രാവശ്യം സല്യൂട്ട് ചെയ്യപ്പെടുന്ന നേതാവാണ് സയ്യിദുൽ വറാ റസൂലുള്ളാഹ്. 140 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ ദിവസം 5 സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹ നബി, അസ്സലാമു അലൈക അയ്യുഹ നബി. 100 കോടി മുസ്ലിങ്ങൾ ദിവസേന ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര കോടി പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡെയിലി സല്യൂട്ട് ചെയ്യപ്പെടുന്നത്? വേറെ ആരും അങ്ങനെയില്ല.
മുസ്ലിമീങ്ങൾ അവരുടെ പ്രവാചകരിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു അനുരാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു പ്രകാശനമാണ്. അസ്സലാമു അലൈക അയ്യുഹ നബി. ഇന്ന് നമ്മൾ ഫർദ് മാത്രം നിസ്കരിച്ച ആളുകൾ 9 പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 1000 ആളുകൾ ഈ നാട്ടിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ 9000 പ്രാവശ്യം ഈ നാട്ടിൽ നിന്ന് സല്യൂട്ട് നബി തങ്ങൾക്ക് പോയിട്ടുണ്ട്. നോക്കൂ, അപ്പൊ എത്ര കോടി പ്രാവശ്യം സല്യൂട്ട് ചെയ്യപ്പെടുന്ന നേതാവാണ് സയ്യിദുൽ വറാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ആ നബി തങ്ങളെ കുറിച്ചുള്ള ഉത്തമമായ വിശ്വാസമാണ് ഒന്നാമതായി വേണ്ടത്. രണ്ടാമതായി വേണ്ടത് അൽ ഇത്തിബാഉ ബിസുനനിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ അനുകരിക്കലാണ്. ഹബീബായ നബി തങ്ങളെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന വിഷയത്തിൽ എന്റെ പല പ്രഭാഷണങ്ങളിലും വിസ്തരിച്ചുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. 100 മണിക്കൂറുള്ള പ്രഭാഷണങ്ങളിൽ വിവിധ ഭാഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. അതിലെല്ലാം എങ്ങനെയാണ് അൽ ഈമാനു ബി റസൂലില്ലാ, അർ റസൂലു വൽ റിസാല തുടങ്ങിയുള്ള വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ തുടർഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള രണ്ടാമത്തെ കടമ എന്താണ്? അൽ ഇത്തിബാഉ ബിസുനനിഹി. അല്ലാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരാളുടെ ജനാസ വേഗമെടുക്കലാണ് വേണ്ടത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ചര്യക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ട് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തേണ്ടതില്ല. രണ്ടാമതായി പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞതെന്താണ്? ഹബീബായ തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യമേതാണ്? ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ വേഗം വിവാഹം ചെയ്തയക്കണേ. ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ വേഗം അവളെ വിവാഹം ചെയ്തയക്കണേ. കാരണം ഒരു പെണ്ണിന് ആർത്തവമുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഗർഭാശയം അതാ സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്നു എന്നതിൻ്റെ പ്രകൃതിപരമായ അടയാളമാണ്. അങ്ങനെ ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ നാച്ചുറലി അവൾ ഒരിരയെ തേടുകയാണ്. അങ്ങനെ വിവാഹത്തിന് പാകപ്പെട്ട ശരീരത്തിന്റെ ഉടമയായ മകളെ വേഗം വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് പ്രകൃതിപരമായ ആവശ്യമാണ്. അല്ലെങ്കിൽ അവൾ അപകടത്തിൽ പെടാനിടയുണ്ട്. ദീർഘദൃഷ്ടിയോടെ മതം പഠിപ്പിക്കുകയാണ്. അതേതെങ്കിലും ശൈശവ വിവാഹത്തിനുള്ള പ്രചോദനമല്ല, ലോകത്തെ മനുഷ്യന്റെ പ്രകൃതി അറിഞ്ഞുകൊണ്ടുള്ള നിയമമാണത്. ഇന്നിതാ വേലി ചാടിപ്പോണ്, നാട് ചാടിപ്പോണ്, വീട് ചാടിപ്പോണ്, ഉപ്പാനെ വിട്ട് പോണ്, ഉമ്മാനെ വിട്ട് പോണ്, കോടതി വിളപ്പിൽ നിന്ന് ചാടുന്നു ഓടുന്നു നിത്യമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കൃത്യമായ സമയത്ത് വേണ്ട വിധത്തിൽ ഒരു പെണ്ണിന് കുടുംബജീവിതം നൽകാതിരിക്കുമ്പോ കോടതികളുടെയും നിയമവ്യവസ്ഥകളുടെയും മുമ്പിൽ ഇവിടെ ഇതാ ആയിരക്കണക്കിന് ചോദ്യചിഹ്നങ്ങൾ വരികയാണ്. ഇവിടെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. ഒരു പെണ്ണ് വിവാഹ പ്രായമായാൽ വേഗം അവളെ വേളി കഴിപ്പിക്കണേ. നമ്മുടെ രാജ്യത്തിനൊരു നിയമമുണ്ട്, 18 ഇരിക്കട്ടെ. ഇന്നാ 18 പോലും മാനിക്കാതെ കേവലമായ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ 20-ഉം 25-ഉം ഒക്കെ വയസ്സുവരെ ഒരുപാട് അനാവശ്യങ്ങൾക്കുള്ള അവസരങ്ങൾ മാതാപിതാക്കൾ നൽകുകയാണ്. തലശ്ശേരിയിലെ കോടതി വളപ്പിൽ നിന്നുള്ള നിലവിളിയെ കുറിച്ച് പൊതുമാധ്യമങ്ങളിലെ ചർച്ചകളും വേദനകളും അവസാനിച്ചിട്ടില്ല. സാമൂഹ്യ ചർച്ചകൾ ഒടുങ്ങിയിട്ടില്ല. നമ്മുടെ നാടുകളിലെല്ലാം അത്തരം ഒളിച്ചോട്ടങ്ങളും ഓടിപ്പോക്കുകളും അധികരിച്ചു വരികയാണ്. അതിൽ നല്ലൊരു ശതമാനവും പ്രതികൾ മാതാപിതാക്കളാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മാതാപിതാക്കളാണ് പലപ്പോഴും പ്രതികളായി വരുന്നത്.
നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം മാതാപിതാക്കൾക്കില്ല. എന്റെ മകളുടെ പ്രായമേതാണ്, അവൾ കൈകാര്യം ചെയ്യുന്ന മേഖല ഏതാണ്, അവളുടെ ശാരീരിക അഭീഷ്ടങ്ങൾ എന്താണ്, അവൾക്ക് നൽകേണ്ടത് എന്താണ്, ഇനി അവളുടെ നിയന്ത്രണം പാലിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, ഈ ഒരു വീണ്ടും വിചാരം മാതാപിതാക്കൾക്കുണ്ടോ? ഒരുപാട് പ്രവാസികളുടെ മക്കൾ, അവരെ പരിപാലിക്കാൻ ആളില്ല. ചിലയിടത്ത് വാപ്പയും ഉമ്മയും ഗൾഫിലാണ്, മകളോ വല്യമ്മാന്റെ അടുക്കലാണ്. ഞാനീ പറയുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അടുക്കൽ വരുന്ന കൗൺസിലിംഗുമായും സംഭവങ്ങളുമായും ബന്ധമുണ്ടാവും. പേരും സ്ഥലമൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. വാപ്പയും ഉമ്മയും ഗൾഫിലാണ്, വലിയമ്മാന്റെ അടുക്കൽ നിൽക്കുന്ന മകൾ നന്നായി പഠിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് നോക്കിയപ്പോൾ അവരുടെ ജീവിതം അവതാളത്തിലാണ്. നല്ല മാർക്കുണ്ടെങ്കിലും എല്ലാ അനാവശ്യങ്ങളുടെയും കവാടങ്ങളിൽ അവൾ സ്വതന്ത്രയാണ്. ഇതുപോലെ മാതാപിതാക്കളുടെ സുരക്ഷ വേണ്ട വിധത്തിൽ ലഭിക്കാത്തതിന്റെ പേരിൽ പ്രിയമുള്ളവരെ മനഃശാസ്ത്രപരമായി പെരുമാറാൻ മാതാപിതാക്കൾക്ക് വിചാരമില്ലാത്തതിന്റെ പേരിൽ, മതബോധത്തോടെയുള്ള നിയന്ത്രണങ്ങൾ അവർക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ, ഈ ജീവിതത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യത അവർക്കില്ലാത്തതിന്റെ പേരിൽ, ഇന്നിവിടെയുള്ള എത്രയെത്ര കുമാരിമാരാണ് നാടിനും വീടിനും കുടുംബത്തിനും തറവാടിനും പേരുദോഷങ്ങളായി ലോകത്തെ മുഴുവൻ നാണിപ്പിച്ചുകൊണ്ട് ചാടിപ്പോകുന്നില്ലേ? ഇവിടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് നിങ്ങൾ നൽകാത്തത് കൊണ്ടാണ്. അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. മറ്റൊരു നിവേദനം വായിച്ചാൽ അല്ലിമോ ഔലാദക്കും ഹുബ്ബ നബിയക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ നബിയോടുള്ള സ്നേഹമൊന്ന് പഠിപ്പിക്കണേ. അതവരുടെ മക്കളുടെ അനുരാഗത്തിന്റെ സ്രോതസ്സുകൾ മുഴുവനും മദീനയിലെ രാജാവിന്റെ ലോകത്തേക്ക് തീർത്ഥാടനം ചെയ്യാൻ വേണ്ടിയാണ്. മനുഷ്യ ഹൃദയത്തിൽ അന്തർലീനമായിരിക്കുന്ന അനുരാഗത്തിന്റെ സർവതലങ്ങളെയും മദീനയിലെ രാജാവിന്റെ സംവിധാനത്തിലേക്ക് സന്നിധാനത്തിലേക്ക് തിരിച്ചുവിടുമ്പോ, അഭീഷ്ടമുള്ള സ്നേഹങ്ങൾ മുഴുവനും മദീനയിൽ നിന്ന് നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ അനിഷ്ടമായ ഒരു ലോകത്തേക്ക് വരാതിരിക്കാനാണ് റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ സയ്യിദി മലാദി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണേ. ഹബീബായ തങ്ങളെ ഒന്ന് അറിയിക്കണേ. നിങ്ങളുടെ മക്കൾക്ക് മുത്തുനബി തങ്ങളെ പറഞ്ഞു കൊടുക്കാൻ നേരം കിട്ടിയോ വാപ്പാ, നേരം കിട്ടിയോ ഉമ്മാ, നേരം കിട്ടിയോ പെങ്ങളെ? നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് അറിയണം. തങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം നൽകണം. അവരുടെ ഉള്ളിൽ ഒരു ഗൈഡ് ലൈൻ ആരാകണം എന്നുള്ള വിചാരം അവർക്ക് ലഭിക്കണം. ഞാൻ മടങ്ങി വരുന്നു ആ ഹദീസിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെൺകുട്ടി വിവാഹത്തിന് താല്പര്യമുള്ള പ്രായമായാൽ അവളെ പിന്നെ വൈകിക്കാൻ പാടില്ല, വേഗം കിട്ടിച്ചു കൊടുക്കണം. കിട്ടിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിന് തടസ്സം ഇല്ല. വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അനുവദിക്കപ്പെട്ട പഠനങ്ങൾക്ക് തടസ്സമില്ല. വിശദാംശങ്ങളിലേക്ക് ഞാൻ വരണില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും നമ്മൾ നോക്കിയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ പരിഹാരമുണ്ട്. അനാവശ്യമായ ഭൗതിക വിദ്യാഭ്യാസ ബോധമാണ് ഈ സമുദായത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രമത്തതയിൽ മതമില്ല, ജാതിയില്ല, എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്.
الله سبحانه وتعالى بوديك سمبتين ده نعمتك نمد كيليك دنن پو مكلك ودية بياسن قدكنا منن بودها منغ ونن پول آ ودية بياسن نلغن دنن مدم يدير اللا പക്ഷേ ഈമാനും വേണ്ട ഇസ്ലാമും വേണ്ട ചരിത്ര ശുദ്ധിയും വേണ്ട മെഡിക്കൽ കോളേജിലെയോ എഞ്ചിനീയറിംഗിലെയോ സർട്ടിഫിക്കറ്റ് മതിയെന്ന് ചിന്തിക്കുന്ന കേവലമായ അക്കാഡമിക് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അഭിമാനത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി പൂജയിരിക്കുന്ന പുതിയ ജനതയിൽ നിന്നൊരു വീണ്ടും വിചാരം വരണേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നേർവഴിക്ക് കൊണ്ടുവരണേ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെങ്കിലും വന്യമായ ഒരു സ്ഥലത്തിരുന്ന തപസ്സു നടത്തിയിട്ട് നിയമം പറഞ്ഞ നേതാവല്ല മക്കളെ പരിപാലിപ്പിച്ച് പഠിപ്പിച്ച നേതാവാണ് ബിസ്മില്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മക്കളോടുള്ള വാത്സല്യം വലിയ വാത്സല്യമാണ് അതുകൊണ്ടല്ലേ ഫാത്തിമത്തു ഖിത്അതു കബിദി എൻ്റെ മോള് ഫാത്തിമയുടെ കരളിൻ്റെ കഷ്ണമാണ് പക്ഷേ എൻ്റെ കരളിൻ്റെ കഷ്ണമായ പൊന്നോമന മകളോടുള്ള സ്നേഹം എങ്ങനെയാണ് ഹബീബായ നബി തങ്ങളെ പ്രകാശിപ്പിച്ചതെങ്ങനെയാണ് എൻ്റെ മകളോടെനിക്ക് സ്നേഹമാണ് അതുകൊണ്ട് എൻ്റെ മകളെ മദീനയിലെ ഗവർണറാകട്ടെ എന്നല്ല എൻ്റെ മകളോടെനിക്ക് ഇഷ്ടമാണതുകൊണ്ട് മക്കയിലെ ഗവർണറാകട്ടെ എന്നല്ല എൻ്റെ മകളോടെനിക്ക് വലിയ ഇഷ്ടമാണതുകൊണ്ട് ഈജിപ്തിലെ ഗവർണറാവട്ടെ എന്നല്ല യമനിലെ ഗവർണറാവട്ടെ എന്നല്ല എൻ്റെ മകൾക്ക് നിധി കുംഭങ്ങൾ മുഴുവനും തുറന്നു കൊടുക്കട്ടെ എന്നല്ല എൻ്റെ മകൾക്ക് പൊന്ന് മുഴുവനും വാരി അണിയിച്ചു കൊടുക്കട്ടെ എന്നല്ല മോളേ മോളോടെനിക്ക് വലിയ സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് യാത്രയായാൽ മോളെ വൈകാതെ അങ്ങ് വരണേ മോളേ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മകളായ ഫാത്തിമ ഉമ്മനോട് അങ്ങേറ്റത്തെ സ്നേഹമാണ് അതുകൊണ്ട് എന്ത് ചെയ്തു സ്വർഗത്തിലെ വി ഐ പി സീറ്റ് വാങ്ങിക്കൊടുത്തു നമ്മക്ക് മക്കളോട് വലിയ സ്നേഹമാണ് സ്നേഹിച്ച് സ്നേഹിച്ച് നരകത്തിൽ സീറ്റ് വാങ്ങിയും കൊടുക്കും അതാ ഇന്നത്തെ രക്ഷിതാക്കൾ നമ്മുടെ സ്നേഹത്തിന്റെ ദിശകൾ മാറി സഞ്ചരിക്കുകയാണ് അതുകൊണ്ടാണ് മക്കളോടുള്ള സ്നേഹങ്ങൾ മുഴുവനും അവർക്ക് നരകത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നത് പതിനാലുകാരിയും പതിനഞ്ചുകാരിയും പതിനാറുകാരിയും കലാലയത്തിൽ പഠിക്കുമ്പോ അവൾക്ക് ആവശ്യമില്ലാത്ത അനിവാര്യമല്ലാത്ത ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് അത് അവളുടെ വിപത്തിന്റെ കവാടമാകുമെന്ന് കണ്ടാൽ സ്നേഹമുള്ള ഒരു ഉമ്മയ്ക്കോ ചെയ്തു കൊടുക്കാനാകുമോ സഹോദര സ്നേഹമുള്ള ഒരു വാപ്പക്കത് ചെയ്തു കൊടുക്കാനാകുമോ ഇതെന്റെ മകളുടെ വിപത്തിന്റെ വഴിയാണ് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം മുഴുവനും ഒരു മകളെയും കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നു ഒരല്പസമയം നസീഹത്ത് ചെയ്തു കൊടുക്കാൻ ഒരല്പസമയം നസീഹത്ത് ചെയ്തു കൊടുക്കണം എന്റെ മകളിതാ മറ്റൊരാളുമായി ഇഷ്ടത്തിലായി പോയി ഒരു 400 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് ഒരു കുടുംബം കൊല്ലത്ത് ത്വയ്ബ സെന്ററിലാണെന്ന് ഞാൻ ഉണ്ടായിരുന്നു അവിടെ വന്നു രക്ഷിതാവ് ഇങ്ങനെ കരയുകയാണ് രക്ഷിതാവ് ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുകയാണ് പിതാവ് കരയുകയാണ് ഉമ്മ അപ്പുറത്തുണ്ട് ജ്യേഷ്ഠത്തിയുണ്ട് ഭർത്താവുണ്ട് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് കുടുംബത്തിലെ മറ്റാരൊക്കെയോ ഒരുമിച്ച് എത്രയോ ദൂരെ നിന്ന് വന്നതാണ് അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ മകൾ എൻ്റെ കുടുംബത്തിലെ ഒരു വീട്ടിൽ പോലും താമസിക്കാൻ ഞാൻ വിട്ടിട്ടില്ല ഞാൻ അത്രയും നല്ല നിലയിൽ അവളെ പരിപാലിച്ചു കൊണ്ടുവന്നതാണ് ഇങ്ങനെ അവൾ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഇനി ആ നാട്ടിൽ നിന്ന് വിറ്റ് പോകണമെന്ന് നോക്കിയാൽ അതും കഴിയുന്നില്ല
ഇത്രയൊക്കെ നിയന്ത്രിച്ച മകൾ എങ്ങനെയാണ് ട്രാക്ക് മാറി ചിന്തിക്കാൻ ഇടയായത്? എങ്ങനെയാണ് നിങ്ങൾക്കതറിയാനായത്? അതേ പ്ലസ് വണ്ണിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അവളുടെ ജ്യേഷ്ഠത്തി യാദൃച്ഛികമായി കാണുകയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞത് റോങ് മെസ്സേജായി വന്നതാണ്, അതങ്ങ് ഡെലീറ്റ് ചെയ്യാൻ. പിന്നെയും ഒബ്സർവ് ചെയ്യുമ്പോൾ അടുത്ത മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് എന്റെ മകൾ ഏതോ ഒരുത്തന്റെ ഹൃദയത്തിൽ ഉടക്കിയിരിക്കുകയാണ്. അവന്റെ ഹൃദയം ഇവളിൽ ഉടക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ മൊബൈലിൽ നിന്ന് തുടങ്ങുന്നു എന്ന് വരുമ്പോഴാണ് ഈ രക്ഷിതാവ് ഒരുപാട് സുരക്ഷാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ രക്ഷിതാവ് ദീനീബോധത്തോടെ വളർത്തിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ലൂപ്പ് ഹോൾ അദ്ദേഹത്തിന് വന്നുപോയത് എവിടെയാണ്? ആവശ്യമില്ലാതെ മകൾക്ക് അനാവശ്യം ആവശ്യം തിരിച്ചറിയാൻ വിവേകമില്ലാത്ത പ്രായത്തിൽ അവൾക്ക് മൊബൈൽ നൽകിയപ്പോൾ അവളിലേക്ക് മെസ്സേജ് ആരുമറിയാതെ അരമന കൈയടക്കാൻ കഴിയുന്ന വഴി തുറന്നില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മക്കൾ ഹൈസ്കൂളിലുണ്ട്, ഹയർ സെക്കൻഡറിയിലുണ്ട്. അവർക്ക് മൊബൈലിന്റെ ആവശ്യമുണ്ടോ? രാവിലെ പോയി വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന നിങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ആവശ്യമുണ്ടെന്ന് ന്യായമുന്നയിച്ച് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നിന്നാൽ നിങ്ങളോട് സംവാദം നടത്താനൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ അവർ അനിവാര്യമായും അത് ഉപയോഗിക്കേണ്ടവരാണോ എന്നൊരു വീണ്ടും വിചാരം വേണം. അതിന്റെ ഒരു പഴുതിലൂടെയല്ലേ സഹോദര ആയിരക്കണക്കിന് കുടുംബങ്ങളും ജന്മങ്ങളും എല്ലാം അനാഥമായി അപകടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നല്ല ഒരു വിചാരം വേണേ. നല്ല ഒരു വീണ്ടും വിചാരം വേണം. എന്റെ മകൾക്കത് ആവശ്യമുണ്ടോ ഇല്ലേ? അങ്ങനെ ആ കുടുംബം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് തന്നെ വലിയ സങ്കടം പങ്കിടുന്നു. പഠിച്ചോനെ, ഈ കരച്ചിൽ കണ്ടിട്ട് ഒരു പെണ്ണിന് എങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുന്നു എന്ന് ഞാൻ ആലോചിച്ചു. എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ അന്ധതയും ബധിരതയും മൂകതയും ഒക്കെ സമ്മാനിക്കുന്ന വഴിവിട്ട പ്രേമങ്ങളുടെ കാലത്ത് അതിലേക്ക് വീഴാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അവസരങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് മാതാപിതാക്കൾക്ക് വേണ്ടത്. മാതാപിതാക്കൾക്ക് നല്ല ജാഗ്രതയുണ്ടാകേണ്ട കാലം. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് കാര്യമില്ല. ഏതെങ്കിലും സംഭവിച്ചു പോയ ആളുകൾ ഇനിയെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കാനും പാടില്ല. അവരെത്തിയയിടത്ത് നിന്ന് വിജയിക്കാനുള്ള വഴികൾ വേറെയുമുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു അബദ്ധം വന്നു പോയാൽ ഇനി ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ വഴിയില്ലെന്ന് മനസ്സിലാക്കി വലിയ അബദ്ധത്തിലേക്ക് പോകാൻ പാടില്ല. വന്നു പോയതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടണേ. ആയിരക്കണക്കിന് പെൺകുടികളാണ് അഭയകേന്ദ്രങ്ങളിൽ കിടക്കുന്നത്. ആയിരക്കണക്കിന് പെൺകുടികളാണ് തെരുവോരങ്ങളിൽ ചോദ്യചിഹ്നങ്ങളായി കിടക്കുന്നത്. മധുവിധുവിന്റെ സന്തോഷത്തിൽ കറങ്ങി നടന്ന് അല്പദിവസം കഴിയുമ്പോ എച്ചിലുപോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട എത്ര യുവതികളാണ്! എന്റെ പെങ്ങളെ, അറിയുമോ, നിന്റെ മധുര കൗമാരത്തിന്റെ ദിനരാത്രങ്ങളിൽ ഇക്കിളി സന്തോഷങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊണ്ട് പോയ യുവാക്കന്മാരെ ആനന്ദത്തിന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിയുമ്പോ നിന്നെ ഒരു ഭാരമായി തെരുവിലേക്ക് വലിച്ചെറിയുന്നില്ലേ? ആ ഒരു ദുരവസ്ഥകൾ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് വന്നു പോയില്ലേ? ഇനിയും ഒരു വീണ്ടും വിചാരമില്ലേ? പെൺകുട്ടികൾക്ക് ബുദ്ധി കുറവാണെന്ന് ഞാൻ പ്രസംഗിച്ചാൽ നാളെ വനിതാ കമ്മീഷൻ സമരം ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സംഭവങ്ങൾ കണ്ടാലോ, ആയിരക്കണക്കിന് പെൺകുട്ടികൾ തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെടുമ്പോഴും വീണ്ടും പെൺകുട്ടികൾ അനാവശ്യ ഇഷ്ടത്തിനിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമോശമല്ലാതെ പിന്നെ എന്താണ്? തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് ദുരവസ്ഥയുണ്ടായാലും ഇപ്പുറത്തെ വീട്ടിലെ മാതാപിതാക്കളോ മകളോ ആലോചിക്കുന്നില്ല എന്നത്.
എത്രമാത്രം വലിയ ബുദ്ധിശൂന്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. നാഖിസാത്തു അഖ്ലിൻ വദീൻ, ദീനും ബുദ്ധിയും പുരുഷനോളം സ്ത്രീക്കില്ല. അതെന്താ? അല്ലാഹു പ്രകൃതിപരമായി നൽകിയിട്ടില്ല എന്നുള്ള വസ്തുത മുത്തുനബി തങ്ങൾ പറഞ്ഞതാ. സമരം ചെയ്തുകൊണ്ടൊന്നും അത് മാറൊന്നുമില്ല. വിഷയം പറയുന്നവരുടെ വായടക്കാൻ ചിലപ്പോ കഴിഞ്ഞേക്കും, പക്ഷെ വസ്തുത മാറൂല, കാര്യം മാറൂല. അതുകൊണ്ട് തന്നെ നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് 365 ദിവസവും അശുദ്ധിയുടെ ദിവസങ്ങളാണ്, സ്ത്രീകൾക്ക് അങ്ങനെയല്ല എന്നാണ് പറഞ്ഞതിന്റെ ഒരു താല്പര്യം. ശരഈയായ വിഷയങ്ങളിൽ സാക്ഷിക്ക് ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് സ്ത്രീകളെ വെച്ചിട്ടുണ്ട്. ഒരുത്തിക്ക് മറന്നുപോയാൽ മറ്റേയാൾ ഓർമ്മപ്പെടുത്തി കൊടുക്കാനാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകൃതിപരമായി അവർക്ക് വെച്ചതാണ്. ഇനി വിവാഹം കഴിഞ്ഞ ആളുകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, തലാഖിന്റെ അവകാശമെങ്ങാണ് പെൺകുട്ടികൾക്കല്ല നൽകിയിരുന്നെങ്കിൽ? വിവാഹത്തിന്റെ 3-ാം ദിവസം പറഞ്ഞേനെ തലാഖിന്റെ വാചകം. 5 മിനിറ്റ് കഴിയുമ്പോ അവര് വേണ്ടെന്ന് പറയും. അതവരുടെ പ്രകൃതിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് തലാഖിന്റെ അവകാശം നൽകാതിരുന്നത്. പുരുഷന്മാര് പിന്നെയും ആലോചിക്കും, ചിന്തിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോന്നിനും ഓരോരുത്തർക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രകൃതിപരമായി ഒരുപാട് മേന്മകൾ വേറെ നൽകിയിട്ടുണ്ട്, അത് പുരുഷന്മാർക്കില്ല. രണ്ടുപേരും രണ്ട് നേച്ചറിലുള്ളവരാണ്, അവർക്കതനുസരിച്ചുള്ള അവകാശങ്ങൾ ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, സഹോദരന്മാരെ അറിയണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ നിയമങ്ങളെയാണ് നമ്മളെ പാലിക്കേണ്ടത്. എന്റെ പ്രിയമുള്ള യുവാക്കളെ, അല്ലാഹുവിലേക്ക് ചെന്നു ചേരാൻ വേറെ മാർഗങ്ങളില്ല. അല്ലാഹുവിലേക്ക് ചെന്നു ചേരാനുള്ള മാർഗമേതാണ്? അത് റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഖുറിൽ മുഹജ്ജലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ അനുസരിച്ച് അനുധാവനം ചെയ്ത് വിധേയപ്പെട്ട് ജീവിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും അല്ലാഹുവിലേക്ക് ചേരാനില്ല. അല്ലാഹുവിലേക്ക് ചേരാനുള്ള മാർഗം ഹബീബായ തങ്ങൾ മാത്രമാണ്, വേറെ ഒരു കുറുക്കു വഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ ഇഹ്യാ ചെയ്യണം. പുതിയ കാലം വരുമ്പോ സുന്നത്തുകളെ എല്ലാം ജനങ്ങൾ മറക്കും, അനാവശ്യങ്ങൾ മുഴുവനും കൊണ്ടുവരും. വിവാഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. ആ സുന്നത്തായ ചര്യയുടെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മാമാങ്കങ്ങൾ, അനാവശ്യമായ ബഹളങ്ങൾ, വീഡിയോ മാമാങ്കങ്ങൾ സദസ്സുകളിൽ കാട്ടിക്കൂട്ടുന്ന അനാവശ്യങ്ങൾ എത്രയാണ് സഹോദര! എന്തിന്റെ പേരിലും നീതീകരിക്കാനാവാത്ത വിധമാണ് നമ്മുടെ നാട്ടിലെ വിവാഹ ചടങ്ങുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കല്യാണത്തിനൊക്കെ വിളിച്ച പോകാൻ പേടിയാണ്. കാരണം എന്താണ്? ഓഡിറ്റോറിയങ്ങളിൽ അനാവശ്യങ്ങളുടെ മാമാങ്കങ്ങളാണ്. അല്ലാഹു കൊടുത്ത സമ്പത്തിന്റെ മികവ് കൊണ്ട് അനാവശ്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈമാനുള്ള വാപ്പാ, നിനക്കല്ല തന്ന പണം നിനക്കിഷ്ടം പോലെ അടിച്ചു പൊളിക്കാനുള്ളതല്ല. പണം തന്നതാരാണ്? അല്ലാഹുവാണ്. അവന് കണക്ക് കൊടുക്കേണ്ടതുണ്ട്. നീ പറയും മൊയ്ലേരെ നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ എന്റെ പൈസ കൊണ്ടാ വീഡിയോക്കാരനെ വിളിച്ചത്, ഞാൻ എന്റെ പൈസ കൊണ്ടാ സിനിമാറ്റിക് ഡാൻസ് നടത്തിയത്, ഞാൻ എന്റെ പൈസ കൊണ്ടാ ഒപ്പന നടത്തിയത്, ഞാൻ എന്റെ പൈസ കൊണ്ടാണ് മകളുടെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. എടാ, നിനക്ക് പൈസ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല താൽക്കാലികമായ വിനിയോഗത്തിന് നിന്റെ കയ്യിൽ തന്നതാണ്.
അത് നിനക്ക് ആവശ്യം പോലെ കൊണ്ടാടാനല്ല, അനാവശ്യം നടത്താനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിനക്ക് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മാറി നീ സമ്പത്ത് വിനിയോഗിച്ചാൽ നാളെ നിനക്കത് വിപത്താണ്, ശാപമാണ്. കണ്ടില്ലേ, ആയിരക്കണക്കിന് ജനങ്ങളാണ്, മില്യൺ കണക്കിന് ജനങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വകുപ്പില്ലാതെ. ഞാനിവിടെ രണ്ട് മണിക്കൂറോ ഒന്നര മണിക്കൂറോ സംസാരം നടത്തുന്നതിനിടയിൽ എത്രയെത്ര മക്കളാണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ യമനിൽ മരിച്ചു വീഴുന്നത്, ആഫ്രിക്കയിൽ മരിച്ചു വീഴുന്നത്, സിറിയയിൽ മരിച്ചു വീഴുന്നത്, ഇന്ത്യയുടെ വിവിധ ദിക്കുകളിൽ യാതന അനുഭവിക്കുന്നത്. ഞാനിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ബീഹാറിലെയും വെസ്റ്റ് ബംഗാളിലെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ വിളിച്ചു. അവിടെ വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ്, അവർക്ക് ഭക്ഷണമില്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ്. അവരെ വാഴ വെട്ടിയിട്ട് അത് കൂട്ടിക്കെട്ടി ചങ്ങാടം പോലെ വെള്ളത്തിന്റെ മേലെ ഇട്ടിട്ട് അതിന്റെ മേലെ അടുപ്പ് കൂട്ടിയിട്ട് ചായ ഉണ്ടാക്കേണ്ട ഗതികേടിലാണ്. വീടുകളിൽ കിടക്കാനാവാതെ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും അഭയം തേടുന്ന അവസ്ഥയിലാണ്. ഈ നിലക്ക് പാവങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പോലും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു തന്ന നിയമത്തെ കൊണ്ട് ആർഭാടം കാണിക്കുന്ന പ്രിയമുള്ള സഹോദരാ, നീ അല്ലാഹുവിനെ മറന്നുപോയോ? നിന്റെ ജാടകളെ ന്യായീകരിക്കാൻ മതത്തിനാവും മതത്തിനാവൂല. അല്ലാഹു തന്ന പൈസ കൊണ്ട് എന്തെല്ലാം അഹങ്കാരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്! അപ്പുറത്തുണ്ടാവും 30 വയസ്സായിട്ടും വിവാഹ ജീവിതം ഒന്നും മനസ്സിൽ കാണാൻ പോലും കഴിയാത്ത ആയിരങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോഴാണ് അല്ലാഹു കൊടുത്ത നിയമത്ത് കൊണ്ട് മകളുടെ കല്യാണത്തിന്റെ അന്ന് നിഷിദ്ധങ്ങൾ മുഴുവനും നടത്തിയിട്ട് ഗർവ നടിക്കുന്ന, ജാട നടിക്കുന്ന അല്പന്മാരായ ദുനിയാവിന്റെ ജീവിതത്തെ കുറിച്ച് യാഥാർത്ഥ്യം അറിയാത്തവർ, നാളത്തെ ജീവിതത്തെ കുറിച്ച് വിചാരമില്ലാത്തവർ, അല്ലാഹു നൽകിയ നിഅമത്തിനെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം നന്നാവണോ, അവരുടെ വിവാഹ ചടങ്ങുകൾ നന്നാവണേ. 1000 ഹറാമോടെ നിങ്ങളുടെ മകളുടെ വിവാഹം നടത്തിയാൽ ആ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ബറക്കത്തുണ്ടാകുമോ സഹോദരാ? പുതിയ പെണ്ണ് സുബഹി നിസ്കരിച്ചിട്ടില്ല, പുതിയ ആപ്പള ലോഹർ നിസ്കരിച്ചിട്ടില്ല. എന്തായിരുന്നു പണി? ഷൂട്ടിങ്ങിന് നിന്ന് കൊടുക്കായിരുന്നു. എന്നിട്ട് അവരുടെ ജീവിതത്തിലേക്ക് പദമൂന്നിയിട്ട് അല്ലാഹു തആല അവരുടെ ദാമ്പത്യ വലരിയിൽ സന്താന സൗഭാഗ്യം നൽകുമ്പോ ആ മക്കൾക്ക് എങ്ങനെ ബറക്കത്തുണ്ടാവും? കാരണം എന്താ? സുബഹ് നിസ്കരിക്കാത്തവരെ കുറിച്ച് അല്ലാഹുക്ക് പരിഗണന ഇല്ല. ളഹർ നിസ്കരിക്കാത്തവരോട് അല്ലാഹുക്ക് ഇഷ്ടമില്ല. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിധത്തിലാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ സന്തോഷ രാത്രിയിലേക്ക് നിങ്ങൾ കടക്കുന്നത്? അഹോ കഷ്ടം! അല്ലാഹുവിന്റെ പ്രീതിയുള്ള അടിമകളായി നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം ചൊരിഞ്ഞു തരും. അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം ചൊരിഞ്ഞു തരും. എന്റെ പ്രിയമുള്ള മകൾ, അതാ കല്യാണത്തിന്റെ അന്നും അവളുടെ ഒരു വഖത്ത് നിസ്കാരവും മുടങ്ങാൻ പാടില്ല. ആ ഒരു കണിശതയോടെ മക്കളെ പരിപാലിച്ച് വിവാഹം ചെയ്തുവിടുന്ന മാതാപിതാക്കളുണ്ടോ? എത്ര വലിയ ബറക്കത്തുള്ള ജീവിതമാണ്! അതേ സമയത്ത് പുതിയ ആപ്പിള നിസ്കരിക്കുന്നവനാണോ, പുതിയ പെണ്ണ് നിസ്കരിച്ചിട്ടുണ്ടോ, അവൾക്ക് മതബോധമുണ്ടോ, ഇതൊന്നും ആലോചിക്കാതെ താൽക്കാലികമായ ആഢ്യത്വ ജാടകളുടെ പേരിൽ പരകോടികൾ കൊണ്ട് പൊടിപൊടിപ്പിക്കുന്ന കല്യാണ മാമാങ്കങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന അല്പന്മാര് ലോകത്തെ വിലസുന്ന കാലമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു സുന്നത്തിന് നിന്റെ തോന്നിവാസങ്ങൾ കൊണ്ട് അപകടപ്പെടുത്തല്ലേ മോനെ. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. കണ്ടില്ലേ ഇന്ന് പനിമരണങ്ങളിൽ കേരളം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വന്നാൽ ആളുകൾ കണ്ടിരുന്ന പരിഹാരം എന്താണ്? അൽ ഇൽതിജാഉ ഇലല്ലാഹ്.
والمحبة إلى رسول الله صلى الله عليه وسلم. إيربتي أنجم نيكور برسنجتين ميموري كاردل ولا لبيكو كريون أوركا كوانغي هذا كيل كاون هذا الله بركة تجيء مارا غدا. بريم ولا بري بني مارنام نادن غوندري كي أنا. ഇസ്ലാം ശുദ്ധീകരണത്തിന് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം ഏറ്റവും ആവശ്യമുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചു, അത്തഹാറത്തു ശത്തുറുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ്, ഈമാനിന്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറയുമ്പോൾ മാലിന്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കലരുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇസ്ലാമിക ശുദ്ധിയുടെ അടിസ്ഥാനം. കേവലമായ പെർഫ്യൂമ് കൊണ്ട് കോസ്മെറ്റിക്സ് കൊണ്ട് മറച്ചു വെക്കുന്നതല്ല, കേവലമായ കെമിക്കലുകൾ കൊണ്ട് മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. മാലിന്യങ്ങളോട് നിങ്ങൾ ബന്ധപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇസ്ലാമിക ശുദ്ധിയുടെ അടിസ്ഥാനം. മൂത്രമൊഴിച്ചാൽ കഴുകണം, ടോയ്ലറ്റിൽ പോയാൽ വൃത്തിയാക്കണം, മാലിന്യമുള്ള വെള്ളം ഉപയോഗിക്കരുത്. ഇങ്ങനെ കൃത്യമായി ഇസ്ലാം ശുദ്ധീകരണത്തിന്റെ പാഠം പഠിപ്പിച്ചു. ഇസ്ലാം ശുദ്ധീകരണത്തിന്റെ പാഠം പഠിപ്പിച്ചു. ഒരിക്കൽ റാബിത്തയിൽ വന്നൊരു ലേഖനത്തിൽ കാണാം, ജാമിയുൽ അസ്ഹറിലൂടെ യൂറോപ്യന്മാരായ രണ്ട് പണ്ഡിതന്മാര്, രണ്ട് അന്വേഷകന്മാര് സഞ്ചരിക്കുകയാണ്. അപ്പൊ അവിടെ ദർസ് എടുത്തു കൊടുക്കുന്നത് എന്താ? അൽ മാഉൽ മുത്തലഖ്, വെള്ളത്തെ കുറിച്ചുള്ള കാറ്റഗറൈസേഷൻ ആണ്. നിരുപാധികം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമായ വെള്ളം. രണ്ടാമത്തതോ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞ വെള്ളം. പിന്നെയോ മാലിന്യം കലർന്ന വെള്ളം. പിന്നെയോ മാലിന്യമുള്ള ജൽവെള്ളം. ഇങ്ങനെ വെള്ളത്തെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടുള്ള പഠനം അവരിങ്ങനെ കേട്ടുനോക്കിയല്ല, എന്താണ് ഇവർ ചർച്ച ചെയ്യുന്നത്? ലോകോത്തരമായ ഒരു സർവകലാശാലയുടെ പാഠശാലക്കകത്തിരുന്നു കൊണ്ട് ഇവൻ എന്താണ് വായിക്കുന്നത്? നല്ല ശുദ്ധിയുള്ള വെള്ളം, ശുദ്ധീകരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ട വെള്ളം, പിന്നെയോ മാലിന്യം കലർന്ന വെള്ളം, പൂർണമായും മലിനജലം. ഇങ്ങനെ ജലത്തെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ്. അവര് ചോദിച്ചു, നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ എവിടെ നിന്നാണ് നിങ്ങൾ ഈ ചർച്ചകൾ മുന്നോട്ട് വെക്കുന്നത്? അവർ പറഞ്ഞു, ഈ പഠനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ആരെന്നറിയുമോ? ലോകത്തിന്റെ മുഴുവനും നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളമേത് അനുപാതത്തിലുള്ളപ്പോഴാണ് ശുദ്ധിയാവുക, വെള്ളമേതളവിലുള്ളപ്പോഴാണ് പ്രതിരോധ ശേഷി ഉണ്ടാവുക, വെള്ളം ഏതളവിലുള്ളപ്പോഴാണ് അത് മലിനജലമായി മാറുക, അതെന്തിനൊക്കെയാണ് വിനിയോഗിക്കുക? ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാരാണ്? ലോകത്തിന്റെ മുഴുവനും നായകരായ മുത്തൊളി തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ അറബ് ജനതയോട് സംബോധനം നടത്തി ലോകത്തോട് മുഴുവനും പഠിപ്പിച്ചു തന്ന പാഠമാണെന്ന് പറഞ്ഞപ്പോ അവരത്ഭുതത്തോടെ ഈ അധ്യായത്തിലേക്ക് തിരിഞ്ഞിട്ട് ഉടനെ അവരെ പറയുകയാണ്, ഇത് വല്ലാത്തൊരു രീതിശാസ്ത്രം തന്നെ. ഇത്രയും ഡീറ്റെയിലായി മനുഷ്യന്റെ വിനിയോഗ ശുചീകരണ പ്രക്രിയകളെ പഠിപ്പിച്ച ഒരു മതമാണല്ലോ. അവർ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിലേക്ക് വരിക, എന്താ ഇങ്ങനെ? ഏത് മതത്തിന്, ഏത് ശാസ്ത്രത്തിനാണ് മനുഷ്യന്റെ നിത്യോപയോഗ വെള്ളത്തെ കാറ്റഗറൈസ് ചെയ്യാൻ, അതിനെ വിവേചിച്ചുകൊണ്ട് പഠിക്കാനുള്ള രീതി ശാസ്ത്രം എവിടെ? നമ്മുടെ മക്കള് 3-ാം ക്ലാസ്സിൽ സ്കൂളിൽ മദ്രസയിൽ ചെന്നാൽ അവർ പഠിക്കുകയാണ് മോനെ, നീ ബാത്റൂമിൽ പോയാൽ ഉപയോഗിക്കേണ്ട വെള്ളം എന്തായിരിക്കണം? സ്വയം ശുചീകരണ ശേഷിയുള്ള വെള്ളമായിരിക്കണം. അതാണ് എന്റെ അർത്ഥം. മറ്റൊരാൾ ശുചീകരിച്ചിട്ട് പ്രതിരോധ ശക്തിയുടെ അളവിൽ ഇല്ലാത്ത വെള്ളം നീ വിനിയോഗിക്കാൻ പാടില്ല. ഒതു എടുത്ത വെള്ളം ബക്കറ്റിൽ വീണിരിക്കുന്നുണ്ടാവും,
അല്ലെങ്കിൽ നജസിൽ നിന്ന് ശുദ്ധിയാക്കിയ വെള്ളം ബക്കറ്റിൽ ഉണ്ടാവും. അതെടുത്തിട്ട് നീ ശുചീകരണം ചെയ്യാൻ പാടില്ല, അത് ശുചീകരണമാവൂല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഇസ്ലാമിക വ്യവസ്ഥയുടെ കീഴിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഡെങ്കിപ്പനിയുടെ കൊതുകുകൾക്ക് കടന്നു വരാനുള്ള കവാടം ഉണ്ടാവില്ല. ഈഡിസ് കൊതുകുകളുടെ ഭീകരമായ കൊമ്പുകൾ ആ രാജ്യത്തെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥയിലേക്ക് വരാൻ ഇവിടെയുള്ള സാമൂഹിക ഘടനകൾ തയ്യാറാവണം. ഇസ്ലാം അത്രമേൽ വലിയ പ്രാധാന്യമാണ് ശുദ്ധീകരണത്തിന് നൽകിയിട്ടുള്ളത്. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. നജസ്സുകളോടെ ഇടപഴകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നജസ്സുകളിൽ നിന്ന് അഥവാ നജസിനെ ശരീരത്തെ പുരട്ടൽ അത് ഹറാമാണ്. അതാ ഫിഖ്ഹിന്റെ ചെറിയ കിതാബുകൾ തന്നെ നമ്മൾ പഠിക്കുന്നില്ലേ, നജസ് നിങ്ങളുടെ ശരീരത്തേക്ക് പുരട്ടൽ ഹറാമാണ്. മാലിന്യം നിങ്ങളുടെ ശരീരത്ത് പുരട്ടാൻ പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇത്രമേൽ വലിയ സുരക്ഷ പിന്നെ എവിടെ പറയണ്ട്? ഇതിനേക്കാൾ വലിയ സെക്യൂരിറ്റി എവിടെയാണ് വേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുകയും പഠിക്കുകയും വേണം. എന്റെ ഉമ്മപെങ്ങന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ, സുന്നത്തുകളെ കൊണ്ടുവരണേ മോളെ. പരിഷ്കാരത്തിന്റെ പേരിൽ നിന്ന് ഏതെല്ലാം ആപാസങ്ങളാണ് നടക്കുന്നത്! അതാ നമ്മുടെ സഹോദരിമാരുടെ വേഷവിധാനത്തെ കുറിച്ച് ഞാൻ വഴുതു പറയേണ്ടതില്ല. നമ്മുടെ സഹോദരിമാരിന്ന് തെരുവോരങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ വലസുകയാണ് മോളെ. ശാലീനതയുള്ള ഈമാനുള്ള ഒരു സഹോദരിക്കത് സാധ്യമല്ല. അൽഹയാഉ മിനൽ ഈമാൻ, നാണം ഈമാനിന്റെ ഭാഗമാണ്. മാത്രമോ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണമെന്ന് പറയുന്നത് നാണമാണ്. ഇല്ലം തത്തഹി ഫസ്നഇ മാ ശിഅത, നാണമില്ലെങ്കിൽ നിനക്കെന്തും ചെയ്യാം. നാണല്ലേ, പിന്നെന്താ ചെയ്തുകൂടാത്തത്? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം നാണമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് യുറുഫഉൽ ഹയാഉ അനിൻ നിസാ, സ്ത്രീകളിൽ നിന്ന് ഹയാഉ ഉയർത്തപ്പെടും. അപ്പോൾ ആ നാണവും ശാലീനതയും ഒക്കെ ഉള്ള ഈമാനുള്ള ഒരു പെണ്ണിന് തെരുവോരങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ ആടിപ്പാടി നടക്കാനാവില്ല. പ്രവാസിയായ ചില വാപ്പാമാര് വലിയ കേമന്മാരായി സദസ്സിരിക്കുന്നുണ്ടാകാം. എന്റെ മകളെ ആക്റ്റീവാണ് മുസ്ലിയാരെ, അവൾ ആക്റ്റീവയിലാണ് കോളേജിൽ പോകുന്നത്. വലിയ കേമനായിരിക്കുന്ന വാപ്പാ, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ എന്ത് സംസ്കാരമാണ് നൽകിയത്? എന്റെ ഭാര്യയാണെങ്കിലോ എക്സ്ട്രാ ആക്റ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ ഇരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകാം. രാവിലെ മക്കളെ സ്കൂളിൽ വിടുന്നതും ഭാര്യയാണ്, പാല് വാങ്ങാൻ പോകുന്നതും അവളാണ്, മാർക്കറ്റിൽ പോകുന്നതും അവളാണ്. പണ്ടാണെങ്കിലോ ഷോപ്പിങ്ങിനാളെ കണ്ടെത്തേണ്ടിയിരുന്നു, കുട്ടികളെ കൊണ്ടാക്കാൻ സ്കൂൾ ബസ് കാത്തിരിക്കേണ്ടിയിരുന്നു. എല്ലാം ഇരുചക്ര വാഹനത്തിൽ ഞൊടിയിട കൊണ്ട് എന്റെ ഭാര്യ ചെയ്യുന്നുണ്ട് എന്ന ഗമയിൽ ഗൾഫിലിരിക്കുന്ന ഭർത്താവേ, നിന്റെ മൂല്യബോധം എവിടെ? നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളല്ലേ? ഇസ്ലാമിക മതനിയമങ്ങൾ ജീവിതത്തിൽ പുലർത്തേണ്ട ഉമ്മത്തല്ലേ? നമുക്കൊരു വ്യവസ്ഥിതി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ലേ? അതിനെ മറന്നുകൊണ്ട് ജീവിക്കല്ലേ? എന്റെ പ്രിയമുള്ള യുവാവേ, എന്റെയും നിന്റെയും ഏറ്റവും ഊർജസ്വലതയുള്ള ഈ കാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അങ്ങ് ചെലവഴിച്ചാൽ എത്ര മനോഹരമായ ഒരു പ്രതീക്ഷയാണ് ലോകഗുരുവായ തിങ്കൾ പ്രവാചകര് നൽകിയത്. അല്ലാഹുവിന്റെ ആരാധനയിലായി കഴിഞ്ഞ യുവാവിന് അറശിന്റെ തണലുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുവാവേ
നിന്റെ യുവത്വത്തിനും ആരോഗ്യത്തിനും ഏറ്റവും വില നൽകിയ നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. മുആദ് റളിയല്ലാഹുവിന്റെ തോളിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൈയിടും, യാ മുആദ്, ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്നപ്പോ കാരണവൻ മാരണിക്കെതിരെ നിന്നു, യുവാക്കളാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മുടെ യുവത്വം അമൂല്യമാണ്. ഈ ആരോഗ്യമുള്ള കാലമെന്ന് പറയുന്നത് സ്വർഗം നേടാനുള്ളതാണ്. ഈ ആരോഗ്യമുള്ള കാലമെന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ട് സ്വർഗം പണിയാനുള്ള കാലമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ട് മോനെ. നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചെന്ന് പറയേണ്ടി വരാൻ പാടില്ല. തെരുവോരങ്ങളിൽ കലവില കൂട്ടാനും രാഷ്ട്രീയത്തിന് വേണ്ടി കടിപിടി കൂടാനും ആവാസങ്ങൾക്ക് വേണ്ടി ക്ലബ് കൂടാനും പാതിരാവുകളിൽ സൊറ പറഞ്ഞ് ജീവിതം കളയാനും അല്ല അല്ല, അല്ലാഹുവിന്റെ ത്വാഴത്തിലായി ജീവിച്ച ഒരു യുവത്വം പറയാൻ വേണ്ടേ മോനെ. എന്നാൽ നിനക്കുള്ളത് എന്താണ്? അല്ലാഹുവിന്റെ അർശിന്റെ തണലാണ്. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നേടുന്ന യുവാക്കളായി മാറണം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങളെയും പാദത്തലികളെയും അനുധാവനം ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ജയിക്കാനാവുക. ഞാനതാ മൂന്നാം ഭാഗത്തേക്ക് കടക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒന്നാമത്തെ കടമ ഈമാനു ബിഹി, രണ്ടാമത്തേത് അൽ ഇത്തിബാഉ ബിസുനനിഹി, മൂന്നാമത്തേതും അർത്ഥത്തിൽ ഒന്നാമത്തേതുമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെക്കലാണ്. ഹുബ്ബുൻ നബീ വമദുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കലാണ് മോനെ. എല്ലാവരെക്കാളും റസൂലുള്ളാഹിനെ ഇഷ്ടം വെക്കുന്നത് വരെ നമ്മുടെ ഈമാൻ ഈമാനല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നത് വരെ നമ്മുടെ ഈമാൻ ഈമാനല്ല. ഈമാൻ സമ്പൂർണമാകണോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല അനുരാഗം നമ്മുടെ കൽബിൽ വേണേ മോനെ. നല്ല സ്നേഹം വേണം നമ്മുടെ മക്കൾക്ക്. ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹിനോടായാൽ പിന്നെ ഒരു അന്യ പുരുഷന്റെയോ അന്യ സ്ത്രീയുടെയോ പിന്നാലെ പോല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത്രയും വലിയ മധുരമാണ്, അത്രയും വലിയ മധുരമാണ്. വാക്കുകൊണ്ടുള്ള സ്നേഹമല്ല, അവകാശവാദത്തിലുള്ള സ്നേഹമല്ല, ശരിയായ മഹബ്ബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അനുഭവിച്ചാൽ പിന്നെ ഈ ലോകത്തുള്ളതൊന്നും അവർക്ക് വലുതല്ല. ഈ ലോകത്തുള്ളതൊന്നും അവർക്ക് വലുതല്ല. അവരുടെ ആലോചനകൾ മുഴുവനും ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമാണ്. അറിയുമോ, അതാ ഒരു സഹോദരി പെരുന്നാളിന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോകുമ്പോ ഭർത്താവ് പറയുകയാണ്, ഇതാ ഇങ്ങനെയുള്ള വസ്ത്രം നീ എടുത്തോ. പരിഷ്കാരത്തിന്റെ വസ്ത്രം എടുക്കാൻ നിർദ്ദേശിക്കുമ്പോ എന്റെ ഭർത്താവിന്റെ ഇഷ്ടം അതാണ്, പക്ഷേ എന്റെ ഹബീബിന്റെ ഇഷ്ടമേതാണ്? എന്റെ ശരീരത്തിന്റെ അംഗഭംഗങ്ങൾ ആരും അറിയാതെ ശാലീനതയുള്ള വസ്ത്രമാണ് എനിക്ക് വലുത്, എന്റെ ഹബീബിന്റെ ഇഷ്ടമാണ്.
അങ്ങനെ ഹബീബായ തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് ഭർത്താവിന്റെ ഇഷ്ടത്തെ മാറ്റിവെക്കാൻ ഭാര്യയുടെ ഇഷ്ടത്തെ മാറ്റിവെക്കാൻ നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പോഴാണ് ദാഖ ഹലാവത്തൽ ഈമാൻ ഈമാനിന്റെ മധുരം അപ്പോഴാണ് അറിയാം അയി നമ്മുടെ ഒരു പ്രശ്നം എന്തറിയോ നമുക്കിപ്പോ നല്ലത് ഏതാ സ്വർഗം കിട്ടും ആ മൗലിയാമാരെല്ലാം പറയുന്നുണ്ട് കിട്ടിയാ കിട്ടി ഉറപ്പ് നമുക്കില്ല ചീത്ത ചെയ്താൽ നരകം കിട്ടും ശിക്ഷ കിട്ടും എല്ലാവരും പറയുന്നുണ്ട് അതുണ്ടോ ഇല്ലയെന്ന് അറിയില്ല എന്ന ഒരു ശക്കിലാണ് നമ്മുടെയൊക്കെ ജീവിതം നല്ല ചെയ്താൽ സ്വർഗം കിട്ടും ആ പറയുന്നുണ്ട് എല്ലാവരും മോശം ചെയ്താൽ ശിക്ഷ കിട്ടും എല്ലാവരും പറയുന്നുണ്ട് അല്ലാതെ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ശരിയായ ഈമാൻ ഇല്ല ഈമാനികമായ നല്ല ഒരു ഉറപ്പ് നമ്മുടെ ഖൽബിൽ ഉണ്ടായാൽ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ എനിക്കിത് ചെയ്താൽ നാളെ സ്വർഗമുണ്ട് മം ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന് വേണ്ടി ഒരു വീട് പണിതു കൊടുത്താൽ അഥവാ പള്ളി പണിതാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും അതിൽ മലയാളികളിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് അങ്ങനെ ഒരു ഉറപ്പുള്ളൂ അറബികളിൽ നല്ലൊരു പക്ഷം ജനങ്ങൾക്കും അതൊരുറപ്പാണ് അതുകൊണ്ട് അവരെവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ബംഗാളിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ ശ്രീലങ്കയിലാവട്ടെ ഇന്തോനേഷ്യയിലാവട്ടെ ഇന്ത്യയിലാവട്ടെ അള്ളാഹുക്കു വേണ്ടി ഭൂമിയിൽ ഒരു പള്ളി പണിതാൽ സ്വർഗത്തിലൊരു വീട് കിട്ടും പാവപ്പെട്ട അറബിയും ചിന്തിക്കും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പള്ളിക്കുള്ള വകുപ്പ് മാറ്റി വെക്കണം എന്നോടൊരു പാവപ്പെട്ട മനുഷ്യൻ ഖബറ് വെട്ടുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാളാ അയാൾ എത്രയോ കാലത്തെ സമ്പാദ്യമാണ് ഒരു 10 ലക്ഷം രൂപ അയാൾ പറഞ്ഞു എനിക്കൊരു പള്ളി പണിയണം വളരെ പാവ മനുഷ്യൻ പക്ഷെ അയാളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട് പള്ളി പണിതാൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വീട് കിട്ടും നിങ്ങൾ ബംഗാളിലും ബീഹാറിലും ഒക്കെ പള്ളി ഉണ്ടാക്കാൻ ചെറിയ ചെലവ് മതിയല്ലോ എനിക്ക് വലിയ പള്ളി ഉണ്ടാക്കാനുള്ള നിയമത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വന്നത് അൽഹംദുലില്ലാ അദ്ദേഹത്തെ ഏൽപ്പിച്ച പള്ളി കേരളത്തിൽ തന്നെ പണിയുന്നുണ്ട് വേറെ ഒരാള് വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിൽ പള്ളി പണിയാൻ വേണ്ടി ഏൽപ്പിച്ചു അൽഹംദുലില്ലാ അതിന്റെ പണി കഴിഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനം അടുത്തുണ്ടാവും അതേപോലെ ബീഹാറിലെ സൈഹൂലിയിൽ അങ്ങനെ വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ അള്ളാഹു തആല സഹായിച്ചവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ അപ്പൊ അവർക്കൊക്കെ ഉറപ്പുണ്ട് ഇത് കൊടുത്താൽ നാളെ കിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ നന്മ ചെയ്യാനുള്ള പ്രചോദനം വരാത്തത് നന്മ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഉറപ്പില്ല മഹാനായ മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഴള് കേൾക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴളാണ് سارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض آകാശ ഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം സഞ്ചരിച്ചോ അല്ലാഹുവിന്റെ പ്രീതിയിലേക്ക് നിങ്ങൾ വേഗം നടന്നോ ഈ ഉപദേശം കേൾക്കുമ്പോൾ മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ് ഞാൻ ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ ഇറങ്ങിയിട്ട് ഷഹീദായാൽ അല്ലാഹുവിന്റെ സ്വർഗമാണ് കിട്ടുക എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്കിനി ഒരു സെക്കൻഡും ഇവിടെ നിൽക്കാൻ രസമില്ല ഈ ഒരു കാരക്ക കഴിക്കുന്ന സമയം പോലും വൈകാൻ എനിക്കിഷ്ടമില്ല കടിച്ച കാരക്ക വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ മിസ്ഹബ് റളിയല്ലാഹു അൻഹുവിന് ആവേശം കിട്ടിയത് എന്താണ് അല്ലാഹുവിന്റെ ഖുർആനാണ് ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരാള് വരികയാണ് വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് എനിക്ക് എന്റെ വീടിന്റെ അതിർത്തി ഒന്ന് റെഡിയാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്തേ കാരണം എന്റെ അയൽവാസിയുടെ ഒരു ഈത്തപ്പനയാണ് ആ ഈത്തപ്പനെ ഒന്നുകിൽ എനിക്ക് തരികയോ അല്ലെങ്കിൽ എനിക്ക് വിൽക്കുകയോ രണ്ടാലൊന്ന് ചെയ്തെങ്കിൽ എന്റെ വീടൊന്ന് റെഡിയായേനെ ഞാൻ വലിയ പ്രയാസത്തിലാണ് നബിയേ
طلبت منه أن يتركها لي ഞാൻ എൻ്റെ വീടിൻ്റെ മതിലൊന്ന് റെഡിയാക്കാൻ അയാളോടതൊന്ന് ഒഴിച്ചു തരാൻ പറഞ്ഞു. ഫറഫല അയാൾ എനിക്ക് വിട്ടുതരുന്നില്ല. തലബത്തു മിൻഹു അയ്യബിഅനിയാ ഫറഫല അയാൾ അത് ഒഴിച്ചു തരുന്നില്ലെങ്കിൽ വിറ്റുതരാൻ പറഞ്ഞപ്പോഴും അയാൾ തരുന്നില്ല. അയാളുടെ ഒരു മരം കൊണ്ട് ഞാനിതാ വലിയ പ്രയാസത്തിലാണ്. യാ റസൂലല്ലാഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അനുയായിയുടെ വീടിന്റെ അതിർത്തിയുടെ വിഷയത്തിൽ ഇടപെടുകയാണ്. ഉത്തരവാദിത്വമുള്ള ആലിമീങ്ങൾ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നത് ഇവിടെയാണ്. പള്ളിയുടെ അകത്തളത്തിൽ ഇരുന്ന് ആരാധന നടത്തുകയും ദർസിന്റെ ഉള്ളിലിരുന്ന് പാഠം ചൊല്ലിക്കൊടുക്കുകയും മാത്രമല്ല, സമൂഹത്തിന്റെ വേദനയറിഞ്ഞ് സാന്ത്വനം ചെയ്യണമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ ക്ഷേമ പ്രവർത്തനത്തിനിറങ്ങുന്നത്, പാവപ്പെട്ടവരുടെ വേദന അകറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇരിക്കട്ടെ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അയൽവാസിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാമോ? അങ്ങനെ അയൽവാസിയെ മുത്തുനബി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വിളിക്കുകയാണ്. അയാളോട് മുത്തുനബി തങ്ങൾ പറയുന്നു, ആ മരം നിങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കുമോ? എന്നാൽ നിങ്ങളുടെ അയൽവാസിയായി പാവം മനുഷ്യന് ആ വീടൊന്ന് റെഡിയാക്കാമായിരുന്നു, ഒന്ന് സഹായിക്കുമോ? അയാള് പറഞ്ഞു, പറ്റൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഔ യബീഅഹാ ലഹു, ആ മരമൊന്ന് വിറ്റുകൊടുക്കുമോ അഥവാ വിലയ്ക്ക് കൊടുക്കുമോ? ഫറഫദ റജുലു, അയാൾ പറഞ്ഞു, ഞാനത് വിൽക്കുകയുമില്ല കൊടുക്കുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുയായിയുടെ വേദന അകറ്റാനുള്ള മാർഗമാലോചിക്കുകയാണ്. അയാളോട് പറഞ്ഞു, നീ ഈ ഒരു മരം അയാൾക്കങ്ങ് നൽകിയാൽ, അയാൾക്ക് വിറ്റാൽ നിനക്ക് പകരമായി ഞാനൊരു മരം തരാം, അത് സ്വർഗത്തിലെ മരമാണ്. നൂറ് കൊല്ലം ഒരാള് സഞ്ചരിച്ചാൽ തീരാത്ത അത്രയും വിശാലമായ തണൽ വിരിച്ച ഒരു മരം സ്വർഗത്തിൽ തരാ. പകരം നിങ്ങളുടെ ഈ ദുനിയാവിലെ ഒരു ഈത്തപ്പന മരം നൽകുമോ? ഈമാനുള്ളൊരു മുഅ്മിനാണെങ്കിലോ ചാടി വീഴും, സ്വർഗത്തിലെ ഒരു മരം കിട്ടുമല്ലോ. സ്വർഗത്തിൽ ഒരു മരം കേട്ടാൽ അത് ചാടി വീഴും. അതാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിമ്പറിൽ കയറുമ്പോഴേക്ക് മുമ്പ് ചാരി നിന്ന മരം കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു, ആ മരക്കൊമ്പിന്റെ മേൽ കൈവച്ചു, അപ്പോഴാണ് കരച്ചിൽ നിന്നത്, സമാധാനിപ്പിച്ചു. എന്തിനാ ഒരു അഞ്ചോ നാലോ അഞ്ചോ മീറ്ററേ അകലം നിന്നിട്ടുള്ളൂ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ എന്നെ വിട്ട് തങ്ങൾ ദൂരത്തായല്ലോ എന്ന വേദനയിലാണ് ഹനീനുൽ ജസഈ ഈത്തപ്പന കൊമ്പ് കരഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് നല്ലൊരു മരമായിട്ട് ദുനിയാവിലെ തോട്ടത്തിൽ മടങ്ങിപ്പോയാ മതിയോ? അതല്ല, ആഖിറത്തിൽ സ്വർഗത്തിൽ നല്ലൊരു മരമായാ മതിയോ? അപ്പോൾ ആ മരം പറഞ്ഞു, എനിക്ക് ദുനിയാവിലൊരു തോട്ടവും വേണ്ട, ഇനിയൊരു ജീവിതവും വേണ്ട, എനിക്ക് സ്വർഗത്തിൽ തങ്ങളുള്ള സ്വർഗത്തിലൊരു മരമായി വലസിയാൽ മതി. അപ്പോഴാണ് മരം അടങ്ങിയത്. അത് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ താഴെ അത് അടക്കം ചെയ്തു, അതവിടെ വെച്ചു. ഈ സംഭവം ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. ഹനീനുൽ ജസഈ, കുട്ടികൾ കരയും പോലെ മരം കരഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ അല്പം അങ്ങോട്ട് മാറി നിന്നപ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരു മരം സ്വർഗത്തിൽ തരാം, നൂറ് കൊല്ലം ഒരാളെ സഞ്ചരിച്ചാൽ തീരാത്ത അത്രയും വിശാലമായ തണലുള്ള മരം. ഈ
ഈമാന ഉള്ള ആളാണെങ്കിൽ ചാടി വീഴും. ഇയാൾ വിചാരിച്ചു പഠിച്ചോനെ നാളെ സ്വർഗത്തിൽ മരം തരാന്ന്, ആരറിഞ്ഞു കിട്ടുമല്ലോ എന്ന്. എന്റെ ഉള്ള മരം പോയി എന്നല്ലാതെ വേറെന്താ? അയാൾ പറഞ്ഞു തരൂല. ചില ആളൊക്കെ എത്തിങ്ങാനെ നാളെ പിരിക്കാൻ വരുമ്പോ പഠിച്ചോനെ ഇന്ന് 100 പോയി എന്നാ ചിന്തിക്ക. ഇത് കൊടുത്താൽ നാളെ കിട്ടുമെന്ന് വിശ്വാസമുള്ള ആള് അൽഹംദുലില്ലാ ഇന്നൊരു നിക്ഷേപം നടന്നു എന്നാ പറയാ. ഇന്നെനിക്ക് ആഖിറത്തിലേക്ക് ഒരു 100 രൂപ കൊടുക്കാൻ കഴിഞ്ഞു, അത് നാളത്തേക്കുള്ള നിക്ഷേപമാണ്. ഈമാനുള്ളവർ എങ്ങനെയാ ചിന്തിക്ക? അല്ലാത്തവരോ ഓ അതാ വരുന്നു മൊയ്ലിയാര് ഇന്ന് 1000 രൂപ പോയത് തന്നെ എന്ന് വിചാരിക്കും. കാരണം ഇതിന്റെ റിവാർഡ്സ് അതിനെ കുറിച്ചുള്ള ചിന്തയില്ല. ഇയാള് പറഞ്ഞു അതെ എനിക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇയാളിത് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് വേദനയായി. അപ്പോഴാണ് ഒരാൾ വരികയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഇനിഷ്തറയിത്തു തിൽക്കൻ നഖലത വതറക്തുഹാ ലിശ്ശാബി അലിയ നഖലത്തും ഫിൽ ജന്നത്തി യാ റസൂലല്ലാഹ്. ഞാൻ ഈ മനുഷ്യന്റെ പക്കൽ നിന്ന് ഈ മരം വാങ്ങിയിട്ട് ഈ പാവപ്പെട്ടയാൾക്ക് നൽകിയാൽ എനിക്ക് ആഖിറത്തിലെ ആ നരകം എനിക്ക് തരുമോ നബിയേ? അബുദ്ദഹദാഹ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ചോദിക്കുകയാണ്, അല്ലയോ തങ്ങളെ, ഞാൻ ആ മരം വാങ്ങിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന് നൽകിയാൽ സ്വർഗത്തിലെ റിവാർഡാകുന്ന മരം എനിക്ക് തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം യാ അബദ്ദഹദാഹ്, അത് നിങ്ങൾക്ക് തരാം. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു തോട്ടം മദീനയിലുണ്ടല്ലോ, അബുദ്ദഹദാഹ് എന്നവര് പറയാണ് എന്റെ വിശാലമായ ഒരു തോട്ടം മദീനയിലുള്ളത് നിങ്ങൾക്കറിയാമോ? നല്ല വെള്ളമുണ്ടവിടെ, നല്ല ഒരു വീടുണ്ടവിടെ, കുലച്ച് പാകമായി നിൽക്കുന്ന ഈത്തപ്പനകളുണ്ട്. അങ്ങനെയുള്ള തോട്ടം എനിക്കുണ്ടെന്നറിയാമോ? അൽ ഖസ്റുൽ മുനീബ് വൽ ബിഉറുൽ അദബ് വസ്സൂറു ശാഹിഖ് എല്ലാമുള്ള ആ തോട്ടം നിങ്ങൾക്കറിയില്ലേ? മദീനയിലുള്ള മുഴുവൻ ആളുകളും മോഹിക്കുന്ന തോട്ടമാണത്. എന്നാൽ ആ തോട്ടം നിങ്ങൾക്ക് തരാം, ഈ മരം നിങ്ങൾ എനിക്ക് പകരം തരുമോ എന്ന് മരത്തിന്റെ ഉടമയോട് ചോദിക്കുമ്പോ ആ മനുഷ്യന്റെ ചോദ്യമാണ്, എന്നെ കളിയാക്കുകയാണോ? എന്നെ കളിയാക്കുകയാണോ? എന്നെ കളിയാക്കുകയാണോ മനുഷ്യ? ഞാൻ എന്റെ ഒരു മരം കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആ തോട്ടം പകരം തരാമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണോ? അല്ല. ഈമാനുള്ള സ്വഹാബിക്ക് മനസ്സിലായി, ഈ തോട്ടം മുഴുവനും കൊടുത്താലും സ്വർഗത്തിലേത് അമൂല്യമാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞതിൽ ഉറപ്പുള്ള അനുയായിയാണ്. നമുക്കാ ഉറപ്പില്ല മോനെ, നീ മാന്യനായ യുവാവായി ജീവിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടും. കള്ളുകുടിക്കാതെ, പെണ്ണ് പിടിക്കാതെ, സിനിമ കാണാതെ, അനാവശ്യങ്ങൾ കൂട്ടുകൂടാതെ, ക്ലബുകളിൽ പോയി സമയം കൊല്ലാതെ, പബ്ബുകളുടെ ചാരത്ത് ചെല്ലാതെ, അനാവശ്യങ്ങളുടെ ഹബ്ബുകളിൽ ചേരാതെ നീ നല്ലവനായി ജീവിച്ചാൽ നിനക്ക് നല്ലൊരു സ്വർഗം കിട്ടാനുണ്ട്. മനോഹരമായ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് ഒരാളെ കടന്നാൽ ഈ ദുനിയാവിലെ മുഴുവൻ അനുഭവങ്ങളും മറക്കും. അതാണ് സ്വർഗം. പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും സ്വർഗം കേൾക്കാനുള്ള ഭാഗ്യമില്ല. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരോ ലോകത്ത് ഇങ്ങനെ ചാനലുകളിൽ അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളിൽ അവരിങ്ങനെ ഏതോ ലോകത്ത് വിലസുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമറിയാൻ അവർക്ക് നിയോഗമില്ല. അവർക്ക് ഈ ലോകത്തെ ഉദ്യാനങ്ങളെ സ്വപ്നം കാണാൻ കഴിയുന്നുള്ളൂ. യഥാർത്ഥ സ്വർഗത്തെ കാത്തിരിക്കാനുള്ള മക്കളില്ല ഇന്ന്. യഥാർത്ഥ സ്വർഗമെന്നറിഞ്ഞാൽ എന്തൊരു മനോഹരമാണ് മോനെ. ഇവിടെയല്ല സ്വർഗം. ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ
والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون من المهاجرين والأنصار الله إن مارغة تليكم النت ونن مهاجر غلوم منصار غلوم مكة إلن مدينة إليك تيرثاڑنم پلائنن جيدور മദീന നിന്ന് സ്വീകരിച്ചവരായ അൻസാറുകൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിന് വേണ്ടി ഉള്ളത് വിട്ടൊഴിഞ്ഞു പോയവർ അവരാണ് മുഹാജിറുകൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉള്ളത് വ്യയം ചെയ്തവർ അവരാണ് അൻസാറുകൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ നന്മയിൽ അവരെ പിന്തുടർന്ന ആളുകൾ താബിഉകൾ ശേഷക്കാർ ഈ വിഭാഗം ആളുകൾക്ക് എന്താണുള്ളത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന് അവരോട് പൊരുത്തമാണ് അല്ലാഹുക്ക് അവരെ തൃപ്തിയാണ് വറദൂ അൻ അവർക്ക് അല്ലാഹുവിനെയും തൃപ്തിയാണ് അല്ലാഹുവും അവരും പരസ്പരം തൃപ്തരാണ് എത്ര വലിയൊരു പദവിയാണ് ഇത് മാത്രമാണോ വഅദ്ദ ലഹും ജന്നതിം തജ്രി തഹ്തഹൽ അൻഹാർ താഴ്വാരങ്ങളിലൂടെ അരുവിയൊലിക്കുന്ന ഉദ്യാനങ്ങളാകുന്ന സ്വർഗം അവർക്കുണ്ട് ദുനിയാവിലെ ബാക്ക് വാട്ടർ റിസോർട്ടുകളല്ല താഴ്വാരത്തുകൂടി അരുവി ഒലിക്കുന്ന ഉദ്യാനങ്ങളുണ്ട് അത് നശിച്ചു പോകുന്നതല്ല വെള്ളം കെട്ടിനിന്ന് കേടുവരുന്നതല്ല ദാൽ തടാകത്തെ പോലെ ഐസായി പോകുന്നതല്ല ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിൽ കിടക്കാൻ ലോകത്തു നിന്ന് എത്രയെത്ര സഞ്ചാരികളാണ് ശ്രീനഗറിലേക്ക് എത്തുന്നത് അതുപോലെയല്ല വേറെ ഏതെങ്കിലും ടൂറിസ്റ്റ് പോയിന്റുകളെ പോലെയല്ല എന്റർടൈൻമെന്റ് പാർക്കുകളെ പോലെയല്ല അനന്തമായ സുഖാഡംബരങ്ങളുടെ ലോകമായ സ്വർഗം സന്തോഷം മാത്രമുള്ള ലോകമാണ് സ്വർഗം അവിടെ വ്യഥകളില്ല വേദനകളില്ല ആസുരതകളില്ല ദുരതകളില്ല പ്രയാസങ്ങളില്ല അവിടെ നൊമ്പരങ്ങളില്ല പ്രായാധിക്യത്തിന്റെ ബുദ്ധിമുട്ടുകളില്ല കുട്ടിത്വത്തിന്റെ ചാപല്യങ്ങളില്ല അവിടെ യാതൊരു ടെൻഷനുമില്ല പ്രയാസവുമില്ല ദാറുൽ ഖറാർ അത് എറ്റേണൽ പാരഡൈസ് ആണ് അത് അനന്തമായ സ്വർഗമാണ് അവിടെ നിനക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതില്ല നിനക്ക് യൂറിനൽ തേടേണ്ടതില്ല സ്വർഗത്തിൽ ഹോസ്പിറ്റൽ ആവശ്യമില്ല കാരണം എന്തേ അത് കംപ്ലീറ്റ്ലി ത്വയ്ബാ ത്വാബാ അത് മനോഹരമാണ് അങ്ങനെയുള്ള ഉദ്യാനമുള്ള സ്വർഗമുണ്ട് മോനെ യുവാവേ അല്ലാ ഒരുക്കി വെച്ച അങ്ങനെ ഒരു സ്വർഗത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ അതാ എന്തൊരു മനോഹരമാണ് ഹബീബായ നബി തങ്ങൾ ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ് അല്ല ബിലാലേ സ്വർഗത്തിൽ നിങ്ങൾ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നത് കണ്ടല്ലോ അതിന് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ബിലാൽ തങ്ങളോട് ചോദിക്കുന്നു ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് പറയാണ് യാ ഉമർ അല്ലയോ ഉമറേ സ്വർഗത്തിൽ നിങ്ങളുടെ കൊട്ടാരം ഞാൻ കണ്ടു ഒന്ന് കയറി നോക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് അപ്പോഴാണ് നിങ്ങൾ ഒരു കണിശ സ്വഭാവക്കാരനാണല്ലോ പെർമിഷൻ ഇല്ലാതെ എന്തിനു കയറിയെന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ന്യായമില്ലല്ലോ
അതുകൊണ്ട് ഞാൻ കടന്നില്ല. അപ്പോൾ മർദങ്ങൾ ചോദിക്കുകയാണ്, അഫാഖാറു അലൈക യാ റസൂലല്ലാ, ഞാൻ തങ്ങളോട് അനിഷ്ടം കാണിക്കുമോ നബിയെ? തങ്ങൾ കടന്നാൽ എനിക്ക് സന്തോഷമല്ലേ നബിയെ? അപ്പോൾ സ്വർഗത്തിൽ വീടുണ്ടെന്ന് പറഞ്ഞതാരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വർഗത്തിലെ പാനീയങ്ങൾ, സ്വർഗത്തിലെ ഉടയാടകൾ, സ്വർഗത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ അത്ഭുതമാണ്. സ്വർഗത്തിലെ ഒരിറ്റു വെള്ളം കിട്ടിയാൽ ഇവിടെ ദാഹമില്ല. ഓ, അങ്ങനെ ഉണ്ടോ? ഹദീസിലുണ്ട്, ഉമ്മ ഐമൻ ബറക്കത്തുൽ ഹബശിയ റളിയല്ലാഹു അൻഹ ഹിജ്റക്ക് പോകുന്ന സമയത്ത് വെള്ളം കിട്ടില്ല, ഒരു വഴിയില്ല. സ്വഹീഹായ ഹദീസിൽ കാണാം, വാനലോകത്ത് നിന്നൊരു തൊട്ടി താഴേക്ക് വരുന്ന ഒരു ബക്കറ്റ്, അതിൽ നിന്ന് വെള്ളം, സ്വർഗീയ വെള്ളം. ഉമ്മ ഐമൻ ബറക്ക റളിയല്ലാഹു അൻഹ അത് കുടിച്ചു, പിന്നെ ജീവിതകാലത്ത് ദാഹിച്ചിട്ടേ. എന്നിട്ട് മഹദി പറഞ്ഞു, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയത്ത് ഞാൻ കഅബയെ തവാഫ് ചെയ്ത് നോക്കി, ക്ഷീണം വരുന്നോ, ദാഹം വരുന്നോ? ഏ, ദാഹയില്ല. റഹ്മത്ത് ബിൻ ഇബ്രാഹിം എന്ന മഹദിയെ കുറിച്ച് ഇമാം സുബ്ഹി റഹ്മഹുള്ള തബഖാത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർഗീയ ഭക്ഷണത്തിൽ നിന്ന് ഈ ലോകത്ത് വെച്ച് കിട്ടി, അസാധാരണമായി. ഭർത്താവ് ഷഹീദാണ്, പിന്നെ ജീവിതകാലത്ത് അവർക്ക് വിശപ്പില്ല, ദാഹവുമില്ല, ക്ഷീണവുമില്ല, ഒന്നുമില്ല. അങ്ങനെ അന്നത്തെ ഉലമാക്കളോട് ഫത്വ ചോദിച്ചു, എനിക്ക് വിശപ്പില്ല, ദാഹവുമില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കലില്ല, ഒന്നും കുടിക്കലും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഉളു മുറിയാറില്ല, ഞാൻ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ഉളു പുതുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഇമാം സുബ്ഹി തബഖാത്തിൽ എഴുതിയതാണ് റഹിമഹുല്ലാ. അപ്പോൾ അവിടുന്ന് ഫത്വ കൊടുത്തു, അന്നത്തെ പണ്ഡിതന്മാർ നിസ്കാരത്തിന് വേണ്ടി ഉളു കൊടുക്കണം, ഇക്രാമല്ലി സ്വലാ, നിസ്കാരത്തിനോടുള്ള ബഹുമാനം നൽകണം, അല്ല നിങ്ങളുടെ ഉളു മുറിഞ്ഞിട്ടല്ല. ഇത് സൗദി അറേബ്യയിൽ നിന്ന് ക്ലാസ് എടുത്തു വലിയ വയോധികനായ പണ്ഡിതൻ അഹമ്മദ് ദോഗാൻ റഹിമഹുല്ലാ. ജീവിതകാലത്ത് ക്ലാസ് എടുത്തു സൗദി അറേബ്യയിലെ അൽഹസയിൽ വെച്ച്. അപ്പൊ ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ആളുകൾ, അവർ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവോ കറാമത്ത്? അപ്പൊ അന്ന് ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ, അന്നത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു പണ്ഡിതനുണ്ട്, അബ്ദുൽ ഇലാഹൽ അർഫജ്. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹം ഈ സംശയം കേട്ടപ്പോ ഈ വിഷയത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒരു കിതാബ് എഴുതണമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു കിതാബ് എഴുതി, തംബീഹു ലിൽ അൽബാബ് ഫീ കറാമത്തി ത്വഅമി വശറാബ് എന്നൊരു ഗ്രന്ഥം എഴുതി. അദ്ദേഹം ഇന്നും കിംഗ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിനേഷൻ വിഭാഗം തലവനാണ്. അദ്ദേഹം സ്വന്തമായി ഒന്നും അതിൽ എഴുതിയിട്ടില്ല, ഇമാമിങ്ങളെ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കിതാബുണ്ട് ഈ വിഷയം പറയാൻ. പ്രിയമുള്ളവരെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗീയമായ ഭക്ഷണം കിട്ടിയാൽ പിന്നെ ദാഹമില്ല, വിശപ്പില്ല. സ്വർഗത്തിൽ കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നുപോകും. അങ്ങനെ വലിയ ഔദാര്യത്തിന്റെ ലോകം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗം കൊതിക്കാനൊരു സമയമുണ്ടോ മോനെ നിന്റെയിൽ? ആ സ്വർഗത്തെ ഒന്ന് മോഹിക്കാനുള്ള നേരം നിന്റെ പക്കലുണ്ടോ? നമ്മുടെ മക്കൾക്ക് സ്വർഗമറിയാൻ സമയമില്ല. നമ്മുടെ മക്കൾ ഈ ലോകത്തെ ഉദ്യാനങ്ങളിൽ വ്യാപരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ സമയം കൊല്ലുകയാണ്. വാപ്പയെ കാണാൻ നേരമില്ല, ഉമ്മയെ നോക്കാൻ സമയമില്ല, പരിസരങ്ങളെ അറിയാൻ നേരമില്ല, അല്ലാഹുവിന്റെ ഖുർആൻ നോക്കാൻ അവർക്ക് സമയമില്ല. അവര് വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, ആയിരക്കണക്കിന് അനാവശ്യ മെസ്സേജുകളോട് അവരെ സല്ലപിക്കുകയാണ്. ആവശ്യങ്ങളോട് സംഗമിക്കാൻ നേരമില്ല. അതല്ലേ ഖുർആൻ അവിടുന്ന് പറയുന്നത്, നീ അല്ലാഹുവിന്റെ മാർഗത്തിലായാൽ ജന്നതി തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ. എറ്റേണൽ പാരഡൈസ്, അനന്തമാണ്, ഒരിക്കലും തീരാത്ത സ്വർഗം. നൈമിഷികമായ ലോകത്തെ ഒരു ഉദ്യാനമല്ല, താൽക്കാലികമായ ഒരു കാഴ്ചയുടെ തഴപ്പുറമല്ല, മറിച്ച് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന അനന്തമായ ഉദ്യാനമാണ് സ്വർഗമെന്ന് പറയുന്നത്. ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. അതാണ് മോനെ വണ്ണമായ വിജയം, ഉദാത്തമായ വിജയം എന്ന് പറയുന്നത്. അതാണ്
ഇവിടെ ഒരു കോഴ്സിന് പാസാകലല്ല, റാങ്ക് നേടലല്ല, കമ്പനിയുടെ മേധാവിയാകലല്ല, ഇവിടെയുള്ള ഒരു രമ്യഹർമ്മത്തിന്റെ തമ്പുരാനാവലല്ല, ഒരു നാടിന്റെ വാഴിയാവലല്ല, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാവലല്ല, ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരിയാവലല്ല. എല്ലാവരും മരിക്കാനുള്ളവർ, ഒടുങ്ങാനുള്ളവർ, അവസാനിക്കാനുള്ളവർ. എല്ലാവരും ഇവിടെ നിന്ന് ആജനഹീത്തോ കൽഹം ജായേങ്കേ ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവരാണ്. നാളെ സ്വർഗത്തിലേക്ക് ചെന്നാൽ ജന്നത്തുൽ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അദീം. അതാണ് ഉദാത്തമായ വിജയമെന്ന് പറയുന്നത്. എന്റെ പൊന്നു പെങ്ങളെ, ആരുടെയെങ്കിലും കൂടെ പോയിട്ട് ആ സ്വർഗം കളയല്ലേ മോളെ? ഏതവന്റെയെങ്കിലും താൽക്കാലിക ആനന്ദത്തിന് ഇരയായിട്ട് നീ ലോകത്തെ ശാപമായി നാളെ നരകത്തിന്റെ വിറകായി മാറല്ലേ മോറെ? എന്റെ പൊന്നുമോനെ, എന്റെ കൂട്ടുകാരാ, എന്റെ യുവാക്കളെ, അള്ളാഹുവിനെ മറന്നിട്ട് അനാവശ്യങ്ങളിലെ താഴ്വാരങ്ങളിൽ ആറാടിയിട്ട് എന്നേക്കുമുള്ള സ്വർഗോദ്യാനത്തെ നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ മോനെ? അതാ മഹാനായ അബുദഹദാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ല, മദീനയിലെ അറിയപ്പെട്ട കാച്ചു കുലച്ചു നിൽക്കുന്ന തോട്ടം നിങ്ങൾക്ക് തരാം, ആ ഒരു മരം എനിക്ക് തരുമോ? കളിയാക്കണോ? അല്ല, എനിക്കറിയാം നാളെ സ്വർഗത്തിൽ അന്ന മാക്കാല വാക്കയുള്ളൂ ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തുറക്കണ നബിയ, പറഞ്ഞത് എനിക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സാക്ഷി നിർത്തി അയാളെ സമ്മതിച്ചു. അതെ, എന്നാൽ നിങ്ങൾക്ക് തരാം. ഇത് കഴിഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അബുദഹദാഹ് റളിയല്ലാഹു അൻഹു നോക്കുന്നു ഇലാ റസൂലില്ലാ. فنظر ابو الدهداء الى رسول الله صلى الله عليه وسلم سعيدا سائلا علي نخلة في الجنة يا رسول الله എനിക്ക് സ്വർഗ്ഗത്തിലെ ഈത്തപ്പനമരം കിട്ടുമോ നബിയേ? ഹബീബായ തങ്ങളെ പറയുകയാണല്ല, അല്ലയോ അബുദഹദാഹേ, അല്ല അല്ല, നിങ്ങൾക്കത് കിട്ടൂല. അപ്പ അബുദഹദാഹ് തങ്ങളെ ഞെട്ടുകയാണ്, എന്റെ തോട്ടം പകരം കൊടുത്തിട്ട് ഇയാളുടെ മരം വാങ്ങിയത് നാളെ അള്ളാന്റെ സ്വർഗത്തിലെ ആ മരം കിട്ടാനാണ്. ഇപ്പൊ തങ്ങള് പറയുന്നു അല്ലെന്ന് പറയുകയാണ്. അപ്പോൾ നബി തങ്ങള് തുടർന്ന് പറയുകയാണ്, അല്ലയോ അബുദഹദാഹേ, അള്ളാഹു നിങ്ങളെക്കാൾ മാന്യമായി പ്രതിഫലം തരുന്നവനാണ്. നിങ്ങളൊരു തോട്ടം കൊടുത്തൊരു മരം വാങ്ങിയപ്പോ അള്ളാഹു നിങ്ങൾക്കൊരു മരമായിട്ട് സ്വർഗത്തിൽ തരില്ല, സ്വർഗത്തിലൊരു തോട്ടം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അബദ്ധഹദാഹ് ഒരു മരമല്ല, ഒരു ഉദ്യാനമാണ്. കമ്മ്യം മുദ്ദാഹില്ലി അബിദ്ധഹദാ. അബുദ്ധഹദാഹിതങ്ങൾക്കറിയാം മുത്തനബി തങ്ങൾ പറഞ്ഞത് കിട്ടാനുള്ളതാണ്. അപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓഫറുകളെ കുറിച്ചുള്ള പ്രതീക്ഷ വേണം. മുത്തനബി തങ്ങളുടെ ഓഫറുകളെ കുറിച്ച് നമ്മൾ അറിയണില്ല. നമ്മൾ ഇവിടെയുള്ള ഓഫറുകളാ. ഏതോ ഒരുത്തൻ വന്നിട്ട് പറയും, മോളെ നിനക്ക് ജീവിതം ഞാൻ തരാം, നിനക്ക് സ്നേഹം ഞാൻ തരാം. ഏതോ ഏഴാങ്കൂലികളുടെ പ്രണയാഭ്യർത്ഥനയുടെ കരവലയങ്ങളിൽ താൽക്കാലിക ആനന്ദത്തിന്റെ ചൂട് പറ്റാൻ വേണ്ടി നാട് വിട്ട്, കൂട് വിട്ട്, കുടുംബം വിട്ട്, തറവാട് വിട്ട് പോകണ കുമാരിമാരുടെ മനസ്സിലേക്ക് തറവാടാകുന്ന സ്വർഗത്തിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ ആധുനിക രക്ഷിതാക്കൾക്ക് കഴിയണം. അവിടെ മാറ്റം, ജീവിതത്തെ കുറിച്ച് ലക്ഷ്യമില്ലെങ്കിൽ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അറിവില്ലെങ്കിൽ, ഇവിടുത്തെ ജീവിതം നൈമിഷികമാണ്, നാളെ ഒരു ലോകമുണ്ടെന്ന യഥാർത്ഥ വിശ്വാസമില്ലെങ്കിൽ, ആളുകൾ വഴിമാറിപ്പോകും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഈമാൻ നൽകാനാവണം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നൽകാനാവണം. നമ്മുടെ പെൺകുട്ടികളുടെ മനസ്സിലേക്ക് ഈമാനിന്റെ മഹനീയമായ ജ്വാലകൾ അടയാളപ്പെടുത്താനാവണം.
അവരുടെ പരിസരങ്ങൾ ധാർമ്മികതയ്ക്ക് അനുകൂലമാവണം. അവരുടെ കൈകാര്യങ്ങൾ നേരിന്റെ ചുറ്റുവട്ടത്തിലാവണം. നല്ല സ്നേഹം, ഈമാനികമായ സ്നേഹം നൽകണേ. എന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് എന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുടെ മനസ്സിൽ അനാവശ്യമായ പ്രണയത്തിന്റെ തന്തുക്കൾ ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോളെ, എന്നെയും നിങ്ങളെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ലോക സൗന്ദര്യത്തിന്റെ അത്യുദാത്തമായ പൂർണ്ണഭാവം ഹബീബായ നബിതങ്ങളെ ഒന്ന് സ്നേഹിക്കുമോളെ. അത്രമേൽ സൗന്ദര്യമുള്ള ഒരാളും ലോകത്ത് വരാനില്ല. അത്രമേൽ ഔദാര്യമുള്ള ഒരാളെയും അല്ലാഹു പടച്ചിട്ടില്ല. അത്രയും കാരുണ്യമുള്ള ഒരു നേതാവിനെയും ലോകത്ത് കാണാനില്ല. എന്നെയും നിന്നെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാരാ? വാപ്പയല്ല, ഉമ്മയല്ല, കാമുകനല്ല, കാമുകയല്ല, ഭർത്താവല്ല, ഭാര്യയല്ല, മക്കളല്ല, ഉറ്റവരല്ല, ഉടയവരല്ല, അവരെക്കാളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നതാരാണ്? ഹബീബുൽ വറ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തലശ്ശേരി കോടതിയുടെ തളത്തിൽ നിന്ന് അന്യന്റെ കൂടെ ചാടിപ്പോയ പെണ്ണിനെ ഓർത്തുകൊണ്ട് അമ്മാവൻ നിലവിളിക്കുന്നതിന് മുമ്പ് മദീനത്ത് കിടക്കുന്ന മുത്തൊളിത്തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളോട് റസൂലുള്ളാഹിത്തങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം. നമ്മൾ ആ കരച്ചിൽ കേട്ടില്ല. നമ്മുടെ അമ്മാവന്റെ നിലവിളിയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടത്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ സഹോദരി അതിനു മുമ്പ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സഹോദരിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. താജ്ദാറേ മദീന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനത്ത് കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇൻ വജത്തു ഖൈറൻ ഹമിത്തുല്ലാ ഇൻ വജത്തു ഖൈറ ദാലിക്. അല്ലാഹുവിന്റെ ഹബീബിനെ വേദനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിക്കും. അനുയായികളായ നമ്മൾ ട്രാക്ക് മാറുമ്പോ അതുകൊണ്ട് ഹബീബിനോളെ ഇഷ്ടം വേറാക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോളെ ഇഷ്ടം നമ്മളോട് വേറെ ആരുമില്ല. അതുകൊണ്ടാണ് നമ്മളെ ചൊല്ലുന്നത് അന്ത ഉമ്മുന്നം അബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്മാവയോ തങ്ങളേക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ലാ നബി. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്നതാരാണ്? ഖൈറുൽ വറാ വ ഹബീബുൽ വറാ ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം ഹബീബായ തങ്ങൾക്ക് നൽകിയിട്ട് ജീവിതത്തേക്ക് ഒന്ന് മാറ്റിപ്പണിയണേ. എന്റെ സദസ്സിനോട് എന്നോട് വളരെ വിനയത്തോടെ പറയുകയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം നല്ല ഉറപ്പുണ്ടാവണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കണം. അള്ളാഹു മൂല്യം നൽകിയതിന് മൂല്യം നൽകണം. അതാ നമ്മുടെ മകൾ ഒരു ഇൽമുള്ളവളാവൽ, നമ്മുടെ മകൻ ഒരു അലിമാവൽ, മറ്റുള്ളതിനേക്കാളൊക്കെ വലുതാണ്. കാരണം ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമോ? അതാ എന്നോടൊരാൾ പറഞ്ഞപ്പോൾ എനിക്കൊരു വേദന തോന്നി. എൻ്റെ മകൾക്കൊരു ഭർത്താവിനെ വേണം. അത് മൊയ്ലിയാരായാലും കുഴപ്പമില്ല. അപ്പോൾ മുസ്ലിയാര് പരിഗണനയുടെ ലാസ്റ്റ് ഗ്രേഡിലായോ എന്നെൻ്റെ മനസ്സിലൊരു വേദന വന്നുപോയി. എൻ്റെ മകൾക്ക് കൊടുക്കുന്നത് നല്ല ഇൽമുള്ള ഒരു ഭർത്താവാകണം, നല്ല തഖ്വയുള്ള ഒരാളാകണം. ഇൽമിന് നമ്മൾ നൽകിയ സ്ഥാനം എവിടെയാണ്? ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന
الذين لا يعلمون الله برنجدين مار وير إلا يند مغلي كليان غريكم برتاب أبنوري علي ما يهال شل بولا أبنو بلي بيدون دا ولنجيلم أبنو بلي كارون دا ولنجيلم أبنو بلي ربنيو إلنجيلم الله ويند كلبن راجاوان أبند ثانم ولدان أبول علمين أدين دا ويرن ثانم نمود قلبيل وينم هذا نمك متعلمين على كانم بول الله لما لايكن تضع الجناح له إذا يسعى رضا بمرامه متقبلا هذا حبيبايا نبي صلى الله عليه وسلم دنجل يترى ولي اشتماني علمين تيدون نالغلوڑ برنجي تولد عبر قرچ بڑي فيچ تولد هذا قند نمال اللہ پرما ودي علم بڑي كار شمیکنم اني چلرك ساحا جرم تلنگل ننگل علمين اشتم وکنم ادن سحائيكنم علمين خدمت جيين نوراغنم هذا ഒരു വാട് അലിമീങ്ങൾക്ക് സൽക്കാരം നൽകുന്ന ഒരു രക്ഷിതാവുണ്ട് അയാൾ ഇങ്ങനെ വളരെ ഇഷ്ടമുള്ള ആളാണ് അപ്പോഴും ഇപ്പോഴും എല്ലാം അങ്ങനെയാണ് അങ്ങനെ അയാളുടെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തമാശക്ക് ചോദിച്ചു അല്ല നിങ്ങൾക്ക് മൊയ്ലിയമാരെ ഒക്കെ നല്ല ഇഷ്ടമാണ് നല്ല താമസസൗകര്യം നിങ്ങൾ കൊടുക്കാറുണ്ട് നല്ല ഭക്ഷണം നിങ്ങൾ നൽകാറുണ്ട് പക്ഷേ മകളെ കല്യാണം കഴിക്കാൻ നേരം എൻ്റെ മകൾക്ക് കിട്ടേണ്ടത് ഒരു അലിമാണെന്ന് നിങ്ങൾക്ക് പ്രാഥമികമായി പോലും വിചാരമുണ്ടായില്ല അല്ലാഹു വിധിച്ച ഭർത്താവേ കിട്ടുള്ളൂ അത് ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആലോചന വന്നില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ സ്നേഹം എവിടെയാണെന്ന് ഞാൻ ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അയാളോട് ചോദിച്ചതാണ് അപ്പോഴാണ് അയാൾ അതിൻ്റെ സീരിയസ്നെസ് അറിയുന്നത് ആ സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ എത്ര ആലോചിച്ചില്ല അതുകൊണ്ട് എൻ്റെ ഒരു മകനെ ഞാൻ അങ്ങ് ഇൽമിന് വിട്ടേക്കാം അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഖുർആൻ പഠിക്കുന്നുണ്ട് അല്ലാഹു നല്ല ഉഖ്രവിയായ ഹാഫിളാക്കി കൊടുക്കട്ടെ നമ്മൾ ഇൽമിൻ്റെ സ്ഥാനം വലുതായി തന്നെ കാണണം ഹദാ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഉത്തുൽ ഇൽമ ദറജാത്ത് ഇൽമുള്ളവരുടെ ദറജ വളരെ ഉയരം വളരെ മേലെയാണ് അതുകൊണ്ട് നിങ്ങൾ ഭൗതികമായ ലോകത്ത് സമ്പത്ത് കുറഞ്ഞാലും വരുമാനം കുറഞ്ഞാലും ജീവിത ചുറ്റുപാട് കുറഞ്ഞാലും അതൊന്നും ഇവിടെ വിഷയമല്ല അല്ലാഹുവിനെ അറിയുക അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ ആശയം തലയിൽ കൊണ്ട് നടക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തങ്ങൾ കൽബിലൊന്ന് കയറി കിട്ടുക അവിടുത്തെ ജീവിതം ജീവിതത്തിൽ പകർത്താൻ ഒരു നിയോഗം ലഭിക്കുക രാവും പകലും അവിടുത്തെ പാദസ്പർശത്തെ ആലോചിച്ചുകൊണ്ട് ജീവിക്കുക എന്തൊരു മധുരമുള്ള ജീവിതമാണ് എന്തൊരാനന്ദമുള്ള ജീവിതമാണ് ദുനിയാവിൽ പകല് നമുക്ക് ഉറങ്ങുന്ന സമയം മുഴുവനും ദീനിൻ്റെ ഖിദ്മത്തിൽ അത് ഹബീബിന് വലിയ ഇഷ്ടമാണ് അല്പസമയം വിശ്രമിക്കുമ്പോൾ അത് ഹബീബിൻ്റെ മനോഹരമായ കാഴ്ചയിൽ അതെന്തൊരാനന്ദമുള്ള വിശ്രമമാണ് എന്ത് രസമുള്ള വിശ്രമമാണ് ലോകത്തൊരു കാഴ്ചയും മുത്തുനബിതങ്ങളോളം സൗന്ദര്യമുള്ളതില്ല അവിടുത്തെ കമാലായ മുഖം കണ്ടവർക്കുണ്ടോ ലോകത്ത് സിനിമ കാണാൻ മോഹം അവിടുത്തെ കമാലായ ശരീരം അറിഞ്ഞവർക്കുണ്ടോ ഈ ലോകത്ത് എന്തെങ്കിലും താൽക്കാലിക കാഴ്ചയോടൊരു മോഹം ഇല്ല ഇല്ല ഐനുൽ കമാലി വഐനുൽ ജമാലി വഐനുൻ നവാൽ എല്ലാ സൗന്ദര്യങ്ങളുടെയും പരിപൂർണതയാണ് ഒരു ന്യൂനതയും അവിടുന്ന് പറയാനില്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ എത്ര ഗ്രന്ഥമാണ് അല്ലാഹ് അശ്ശമായിരുൽ മുഹമ്മദിയ ഒരു വിജ്ഞാന ശാഖയാണ് അതിൽ മുത്തുനബിതങ്ങളുടെ കണ്ണിൻ്റെ സൗന്ദര്യമാണ് ഇമയുടെ സൗന്ദര്യമാണ് വാൽക്കണ്ണുകളുടെ സൗന്ദര്യമാണ് കൃഷ്ണമണിയുടെ സൗന്ദര്യമാണ് കണ്ണിലെ വെളുപ്പിൻ്റെ സൗന്ദര്യമാണ് ഇമയുടെ സൗന്ദര്യമാണ് അതാ പുരികത്തിൻ്റെ സൗന്ദര്യമാണ് മുഖകമലത്തിൻ്റെ സൗന്ദര്യമാണ് കവിൾത്തടങ്ങളുടെ സൗന്ദര്യമാണ് താടിരോമങ്ങളുടെ സൗന്ദര്യമാണ് പൽക്കോവകളുടെ സൗന്ദര്യമാണ് പല്ലുകൾക്കിടയിൽ തൂർന്ന വിടവുകളിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൻ്റെ സൗന്ദര്യമാണ് ഇതൊന്നും ഞാൻ എൻ്റെ വക പറയുന്നതല്ല ഇമാം തുർമുദി അവിടുത്തെ സഹീഹ് അവിടുത്തെ ഷമായിരുൽ രേഖപ്പെടുത്തിയ ഹദീസ്
ഹദീസുകളിൽ ഉള്ളതാണ്. അവിടുത്തെ ദൃഢമായ കൈകാലുകളെ കുറിച്ചുള്ളതാണ്, അവിടുത്തെ പേശികളുടെ സൗന്ദര്യമാണ്, അവിടുത്തെ കാൽവെപ്പുകളുടെ ചടുലതയാണ്, അവിടുത്തെ വിരലുകളുടെ സൗന്ദര്യമാണ്, അവിടുത്തെ നഖത്തിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ശിരസിലെ രോമങ്ങളുടെ സൗന്ദര്യമാണ്, അവിടുത്തെ നോട്ടത്തിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ആംഗ്യത്തിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ഇരുപ്പിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ കിടപ്പിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ഭാവങ്ങളാണ്, അവിടുത്തെ മൗനത്തിന്റെ വാചാലതയാണ്, അവിടുത്തെ ശബ്ദത്തിന്റെ മാധുര്യമാണ്, അവിടുത്തെ ഇടപെടലിന്റെ സന്തോഷമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപ്പും ഇരിപ്പും കിടപ്പും ചലനവും നിശ്ചലനവും വിരിപ്പും ചീർപ്പും കണ്ണാടിയും എല്ലാം എഴുതിയില്ലേ? ഇമാം സുയൂത്തി റഹിമഹുല്ലാ ശമായിലിൽ എഴുതിയില്ലേ? ഇമാം ഖാളിയയാദ തങ്ങളെ ശിഫയിൽ എഴുതിയില്ലേ? ഇമാം യൂസുഫ് സാലിഹ് ഷാബി സുബിലുൽ ഹുദയിൽ എഴുതിയില്ലേ? ഇമാം ബുർഹാനുദ്ദീനുൽ ഹലബി റഹിമഹുല്ലാ എഴുതിയില്ലേ? ഇമാം ഇബ്നു ഹിഷാം തങ്ങളെ രേഖപ്പെടുത്തിയില്ലേ? അവരുടെ ഓർമ്മയിൽ ഇതല്ലേ? ഇമാം ഇബ്നു ഇസ്ഹാഖ് തങ്ങളുടെ ചിന്തയിൽ അതല്ലേ? ഇമാം ബുഖാരി തങ്ങളുടെ ജീവിതം അതിനു വേണ്ടിയല്ലേ? മുസ്ലിം ഉന്നൈസാബുരിയുടെ ജീവിതം അതിനു വേണ്ടിയല്ലേ? അബൂ ഈസ തിർമിദി റഹിമഹുല്ലയുടെ ജീവിതം അതിനു വേണ്ടിയല്ലേ? അബ്ദുറഹ്മാനു നസാഇ റഹിമഹുല്ല അങ്ങനെയല്ലേ ജീവിച്ചത്? അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരവിലും പകലിലും നടപ്പിലും കിടപ്പിലും ഓർക്കാനും അനുകരിക്കാനും തുടരാനുമെല്ലാം ഞങ്ങൾക്ക് നീ വലിയ തൗഫീഖ് നൽകണം അല്ലാഹു. ജീവിതകാലത്ത് ഒരുപാട് തവണ കനവിലും നിലവിലും കാണാൻ, അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കാൻ, ഒരുപാട് തവണ മദീനയിൽ ചെല്ലുമ്പോ അവിടുത്തോട് സലാം പറയാൻ, അവസാനമെങ്കിലും സലാം പറയുമ്പോൾ മടക്കുന്നതൊന്ന് കേൾക്കാൻ ഔദാര്യവാനായ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരുപാട് സ്വലാത്തു ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എപ്പോഴും ഹബീബ് എന്ന ഒരു ചിന്ത ഞങ്ങളുടെ കൽബിൽ നിറച്ച് മരണം വരെ ഹബീബിന്റെ മഹത്വം പറഞ്ഞ്, അവിടുത്തെ സൗന്ദര്യം പറഞ്ഞ്, അവിടുത്തെ വിശേഷം പറഞ്ഞ് അവിടുത്തോട് ലയിച്ചു ചേരാൻ ഒരവസരം നൽകണം അല്ലാഹ്. എന്റെ മുഅ്മിനീങ്ങളെ, നന്നായി സ്വലാത്തു ചൊല്ലണം, മുത്തുനബി തങ്ങളുടെ സുന്നത്തുകൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തണം, തഖ്‌വയോടെ ജീവിക്കണം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, നന്നായി സ്വലാത്തു ചൊല്ലണം, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണം, അവിടുത്തെ മേലുള്ള മൗലിദുകൾ നിങ്ങൾ ചൊല്ലണം, ഹബീബായ തങ്ങൾ പറഞ്ഞ മാതിരി ജീവിക്കാൻ ശ്രമിക്കണം. അനാവശ്യങ്ങൾ കണ്ട് കണ്ണുകേട് വരുത്തരുത്, അനാവശ്യങ്ങൾ ചിന്തിച്ച് കൽബ് കേട് വരുത്തരുത്, അനാവശ്യ കൂട്ടുകെട്ടിലൂടെ ഇല്ലായ്മയിലേക്ക് പോകരുത്. തഖ്‌വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് നസീഹത്ത് ചെയ്ത് ഹബീബിലേക്ക് അടുക്കണേ എന്നോർമ്മപ്പെടുത്തി, അല്ലാഹുവേ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ മജ്‌ലിസ് നീ ഔദാര്യം കൊണ്ട് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ലാഹു. ഒരു പത്ത് തഹ്‌ലീല് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ഇങ്ങനെ ചളി ബുദ്ധിമുട്ടില്ലാത്ത കുറച്ചാളിങ്ങ് മുന്നോട്ട് നിന്നാൽ ഒരു ബർക്കത്താണല്ലോ മജ്‌ലിസിന്. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ സദസ്സുകളും ഹബീബായ തങ്ങളിലേക്ക് നമ്മുടെയും സാമിഈങ്ങളുടെയും എല്ലാം കൽബുകൾ അടുക്കുന്ന വിധത്തിൽ അല്ലാഹുവെ ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടെ പത്ത് സ്വലാത്ത് ചൊല്ലണം. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ ഔദാര്യവാനായ നമ്മളോട് വളരെ കാരുണ്യമുള്ള, ചോദിക്കുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, തരാൻ വലിയ ഇഷ്ടമുള്ള റബ്ബ്, ചോദിക്കുന്ന അടിമകളോട് താല്പര്യമുള്ള റബ്ബ്, ആ അല്ലാഹു നമുക്ക് എല്ലാവിധ ഔദാര്യവുമാറാകട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മുസീബത്തുകളുണ്ട്, എല്ലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ. എല്ലാവരും നല്ല മനസ്സോടെ സ്വലാത്തു ചൊല്ലണം. اللهم صل على محمد يا ربي صل عليه وسلم
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم സഹോദരങ്ങളെ സ്വലാത്ത് നല്ല റാഹത്തോടൊന്നും ചെല്ലല്ലേ എല്ലാവരും ചില ആൾക്ക് കേൾക്കുന്നില്ല മെല്ലെ ചെല്ലുന്നുണ്ടാവും നല്ലൊരു അല്പ ശബ്ദത്തിൽ നന്നായി നമുക്ക് സ്വലാത്ത് ചെല്ലാം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم സഹോദരങ്ങളെ നിങ്ങളൊക്കെ നല്ല സഹായങ്ങൾ ചെയ്യണം ഈ പരിപാടിക്ക് മഴയൊക്കെ ആയതുകൊണ്ട് പന്തൽ കെട്ടാനും ഒക്കെ ഒരുപാട് ചെലവ് നമ്മുടെ സംഘാടകർക്കുണ്ട് കുറെ ആളുകൾക്ക് വരാൻ തടസ്സമുള്ളത് കൊണ്ട് ഉള്ള ആളുകൾ നല്ല സഹായം നൽകണം അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ ഒരു പത്ത് ദിക്ര ചെല്ലുമ്പോഴേക്ക് നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി നൽകണം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ തുടക്കത്തിലൊരു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരു 2000 രൂപ ഈ നല്ല മജ്‌ലിസിൽ നിന്ന് തന്ന് തുടങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അർഹമുർ റഹീമായ റബ്ബേ അവരുടെ നിഅമത്തിലും കുടുംബത്തിലും എല്ലാം നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ ഒരു 2000 രൂപ എന്ന് കയ്യിൽ തന്നു തുടങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു ഖബൂൽ ചെയ്യണേ റഹ്മാനെ എല്ലാവിധ ബർക്കത്തും നീ നൽകണേ റഹ്മാനെ അവരുടെ മകന്റെ കല്യാണം കൊണ്ട് എത്രയും പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാവിധ സന്തോഷം ഐശ്വര്യമുള്ള ജീവിതം അവർക്ക് നീ നൽകണേ റഹ്മാനെ അത് അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ ഇനി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ 2000 രൂപ കൈ തരാൻ പറ്റുന്ന ഇൻഷാല്ലാ അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ആരെങ്കിലും ഒരു 2000 രൂപ തരാൻ പറ്റുന്ന വലിയ സംഖ്യ ഒന്നും നിങ്ങൾ 50000 25000 10000 ഒന്നും ഇപ്പൊ ചോദിക്കണില്ല ഒരു 2000 രൂപ ഇൻഷാല്ലാ ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നാളെ കൊടുക്കാൻ പറ്റുന്ന ഒരു 2000 രൂപ ഇൻഷാല്ലാ ഒരു 2-3 ആളും കൂടി പറഞ്ഞാൽ ഒരു സന്തോഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യുമാറാകട്ടെ ഈ പരിപാടിയുടെ പേരിൽ കടമെന്ന് പോകാൻ പാടില്ല നമ്മൾ ദീനിനെ ഇഷ്ടം വെച്ചുകൊണ്ടുണ്ടാക്കിയ പരിപാടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ബർക്കത്തും ചെയ്യുമാറാകട്ടെ ഇനി ആരെങ്കിലും അൽഹംദുലില്ലാ അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാവിധ ബർക്കത്തും നീ ചെയ്യണേ റഹ്മാനെ ഇനി 2 ആളും കൂടി ഇൻഷാല്ലാ 2000 രൂപ തരാൻ പറ്റുന്ന ഒരു 2 ആളും കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ നമ്മുടെ സദുദ്ദേശങ്ങൾ അള്ളാഹു തആല സഫലമാക്കുമാറാകട്ടെ അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളിലും ഇതുപോലെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട് അവർക്കെല്ലാം നീ സഹായം നൽകണേ റഹ്മാനെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ ഒരു 2 ആളും കൂടി ഒരു 2000 രൂപ തരാൻ പറ്റുന്ന ഇപ്പം കയ്യിലില്ലെങ്കിൽ നാളെ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും 2 ആളും കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ കൊടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടി നിഅമത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുടുംബത്തിലും എല്ലാം നൽകി അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ 2000 രൂപ കൊടുക്കാൻ പറ്റുന്ന 2 ആളും കൂടി اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا مولانا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم 10000 روپيه الحمد لله الله يني قبولك ദമാമ അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളും നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ ഇൻഷാല്ലാ ഇനി ആരെങ്കിലും അതുപോലെ പറയാനുണ്ടെങ്കിൽ പറയാം എല്ലാവരും വന്ന് നിങ്ങളെ കൊണ്ട് ഇപ്പൊ നൽകാൻ പറ്റുന്ന നല്ല ഒരു സംഭാവന ഈ പരിപാടിക്ക് വേണ്ടി നൽകുക യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത എന്ന ദിക്ർ നമുക്ക് ചൊല്ലാം ദിവസം 41 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലിയാൽ ഈമാൻ സലാമത്താവാൻ നല്ലതാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത എന്ന ദിക്ർ ഒരു 41 പ്രാവശ്യം ദിവസേന ചൊല്ലിയാൽ ഈമാൻ രക്ഷപ്പെട്ടു പോകാൻ പണ്ടൊക്കെ നൂറുൽ ഈമാനും സലാമത്തുൽ ഈമാനും ഒക്കെ ചെല്ലുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അമാൻ അൽ-അമാൻ അൽ-അമാൻ മിൻ സവാലിൽ ഈമാൻ മിൻ ശർരി ശൈത്താൻ മിൻ ളുൽമി സുൽത്താൻ യാ ഖദീമൽ ഇഹ്സാൻ എന്ന ദിക്റുകളൊക്കെ സലാത്തൊക്കെ ചൊല്ലി ഈമാൻ സലാമത്തായി നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മുൻഗാമികൾ ചെയ്തിരുന്നു നമ്മളൊന്നും ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കണില്ല അതുകൊണ്ട് കഴിയുമ്പോഴൊക്കെ ഇതൊക്കെ ദായിമാക്കി നല്ലവരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത എല്ലാവരും മുന്നോട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ മജ്‌ലിസിന് വേണ്ടി നൽകണം
لا إله إلا أنت.